ജീവിതത്തിനൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ ചേക്കേറേണ്ടത്. എന്തിനാണ് പരിശുദ്ധനായ തമ്പുരാൻ നമ്മളെ പറഞ്ഞയച്ചത്? എന്തിനാണ് ഭൗതിക ലോകം എന്ന് പറയുന്ന ഒരു ലോകം നമുക്ക് വേണ്ടി ഒരു കൂട്ടി തന്നത്? പരിശുദ്ധനായ തമ്പുരാൻ അവിടെയാണ് അള്ളാഹു നമ്മളെ ഇവിടെ പഠിച്ചതിന്റെ ലക്ഷ്യങ്ങൾ പോലും റബ്ബ് തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇത് ഭോഗിക്കാനും ഇത് സുഖിക്കാനും ഇത് പരസ്പരം കലഹിക്കാനും ഷണ്ട കൂടാനും സംഘട്ടനങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ഏകോദര സഹോദരനെ വലിച്ചെടുക്കാനുമുള്ള ലോകമേ അല്ല. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സുമോർഗതി, ചച്ഛുശ്രവണകളസ്തമാം ദർദുരം, ഭക്ഷണത്തിനപേക്ഷിക്കുന്നതു പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും, ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ദുനിയാവിലുള്ള സുഖങ്ങളൊക്കെ തന്നെ ഒരവസാനമുള്ള സുഖങ്ങളാണ്. നമ്മൾ അറിഞ്ഞത് തുലോം തുച്ഛമാണ്. അറിയാത്തവ അനന്തമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അനന്തമജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതങ്ങാണ്ടൊരിടത്തിരുന്നു കാണുന്ന മർത്തിൻ കഥയും കണ്ടു. ലോകം മുഴുവൻ എല്ലാ അത്ഭുതങ്ങളെയും പഠിച്ചുപോയ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പഠിപ്പിച്ചു പോയ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ സഹധർമ്മിണിമാരുടെ മുമ്പിൽ വെച്ച് നാളെ മഹ്ശറ വൻസഭയിൽ വരാനിരിക്കുന്ന ഭയവിഹ്വലമായ ബീഭത്സ ജനകമായ ഭീകരമായ അവസ്ഥാവിശേഷങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ ഇടയിൽ നബിതങ്ങള് പറഞ്ഞുപോയി, ജനങ്ങളെല്ലാം നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവര് നഗ്നരായിട്ടായിരിക്കും എന്ന് പരിശുദ്ധ നബിയോട് ഉടനെ തന്നെ ആയിഷ ബീവി ചോദിക്കുകയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും വസ്ത്രമില്ലാതെ വിവസ്ത്രരായിട്ടാണോ നബിയെ നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്? അതുവല്ലാത്ത കഷ്ടമാണ്. അപ്പോ പരിശുദ്ധ റസൂലേ, ഒരാളുടെ ഗോപ്യമാക്കി വെക്കേണ്ട മറച്ചു വെക്കേണ്ട ഔറത്തുകളിലേക്ക് മറ്റൊരാള് നോക്കൂലയോ നബിയെ എന്ന് പരിശുദ്ധവതിയായ ആയിഷ ബീവി ചോദിക്കുകയാണ്. ആയിഷ ബീവിയുടെ ചോദ്യത്തിന്റെ മറുപടിയായി ലോകത്തിന്റെ ആചാര്യനായ ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മറുപടി പറയുകയാണ്. അൽ അംറു അശദ്ദു മിൻ ദാലികയാ ആയിഷ, നമ്മൾ ഈ ചിന്തിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ കടക്കുന്നത്, അത് അതിനേക്കാൾ ഭയാനകമാണ്. അതുകൊണ്ട് ഭൗതിക ലോകത്തിലെ ചിന്തകളെ വെച്ചിട്ട് പാരത്രിക ലോകത്തെ വായന നടത്താൻ നമ്മൾ ആരും മുതിർന്നു പോകരുത് ആയിഷ. അത് ഭയാനകതയുടെ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ആ ലോകത്തെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ചരിത്രത്തിൽ അവബോധങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളിലൂടെ അതിനെ ഉൾക്കൊള്ളരെ മാത്രമാണ് പരിഹാരമെന്ന് ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അന്നത്തെ ആളുകളൊക്കെ തന്നെ ജീവിച്ചു തീർത്ത ജീവിതങ്ങളെ പറ്റി സഹാബത്ത് പറഞ്ഞു തന്നു. നമുക്ക് അതിനൊക്കെ ഒരു കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ലക്ഷ്യമില്ലാത്ത ജീവിതം സഹാബത്തിന്റെ മുമ്പിൽ ഇല്ലായിരുന്നു എന്നർത്ഥം. എല്ലാത്തിനും ലക്ഷ്യം, സ്വർഗീയമായ അനുഭൂതിയെ മുമ്പിൽ കണ്ടിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ ലക്ഷ്യം സ്വർഗമാണ് എങ്കിൽ നമ്മൾ ചെയ്യുന്നതിലെല്ലാം നമുക്ക് അനുഭൂതി ഉണ്ടാകും, ആവേശം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ ഹരി സുന്നലിഹ, സ്വർഗത്തിലേക്ക് കടക്കാറുള്ളത് സ്വർഗത്തെ താല്പര്യപ്പെടുന്നവൻ മാത്രമാണ്. സ്വർഗത്തെ താല്പര്യപ്പെട്ടിട്ടാണ് നമ്മൾ ഇവിടെ മജ്ലിസിൽ നിന്ന് സംഘടിപ്പിച്ചത്. സ്വർഗത്തെ താല്പര്യപ്പെട്ടിട്ടാണ് നമ്മൾ നമ്മുടെ സുഹൃത്തിനെ ഗുണദോഷിച്ചത്. സ്വർഗം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ നിസ്കരിച്ചത്. സ്വർഗം ആഗ്രഹിച്ചതിന്റെ പേരിലാണ് നമ്മൾ പരിശുദ്ധ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നത്, ഖുർആന് പാരായണം ചെയ്യുന്നത്, ഹജ്ജും ഉംറയും ചെയ്യുന്നത്, എല്ലാം സ്വർഗത്തെ ആഗ്രഹിച്ചിട്ടാണ്. സ്വർഗം
സ്വർഗത്തെ മുന്നിൽ കാണാതിരുന്നാൽ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് പ്രസക്തിയില്ല. പാപങ്ങളിൽ നിന്ന് മോചനം നടത്താൻ പര്യാപ്തമാകുന്ന റമദാൻ, സഹനമെന്ത് എന്ന് മാലോകരെ ബോധ്യപ്പെടുത്തുന്ന റമദാൻ, പട്ടിണി കടക്കുന്നവന്റെ വിശപ്പിന്റെ ആഴം മുതലാളിയുടെ ആമാശയത്തിന്റെ അകത്തളങ്ങളിൽ ഉടയ തമ്പുരാനായ റബ്ബ് തആല ബോധ്യപ്പെടുത്തുന്ന മാസമാകുന്ന റമദാൻ, പരിശുദ്ധ വേദ ഗ്രന്ഥമാകുന്ന ഖുർആൻ അവതരിച്ചു പോയ മാസമാകുന്ന റമദാൻ, ഷഹറുകളിൽ ഷറഫൂറ്റ മാസം റമദാൻ, സഹനത്തിൻ സന്ദേശം ഏകും റമദാൻ, റഹ്മത്തിൻ മലക്കുകൾ ഇറങ്ങും റമദാൻ, പെരിയോന്റെ പോലീവുകൾ വീശും റമദാൻ, ജന്നത്തിൻ വാതിൽ തുറക്കും അനുഗ്രഹം മണ്ണിൽ നിറക്കും, ഖൈറിൻ പ്രലോഭം വിരിക്കും കാലത്തിലേക്ക് നമിക്കും, ഖൈറിന്റെ മാസം ശാന്തി തന്മാസം, സത്യ ഖുർആനിറങ്ങിയ മാസം, സത്യ ഖുർആനിറങ്ങിയ മാസം. ആ മാസത്തെ നമ്മള് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തേടുകയാണ്. റമദാന് കടന്നു വരുന്നതിന്റെ 60 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഉടയ തമ്പുരാനായ റബ്ബ് തആലയുടെ ദർബാറിലേക്ക് രണ്ട് കൈയും നീട്ടി ദുആ ചെയ്യുകയാണ്. വബല്യഗനാ ശഹ്റ റമദാൻ, അല്ലാഹുവേ ഞങ്ങൾ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന റമദാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. കഴിഞ്ഞ റമദാന് ഷരീഫിന് നമ്മളോടുകൂടെ ഈ സദസ്സിലേക്ക് കടന്നു വന്ന എത്ര ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മജ്‌ലിസുൽ ഇൽമിനെ നമ്മൾ സംഘടിപ്പിക്കുമ്പോ ഈ കസേരകളെ ധന്യമാക്കിയ എത്ര ആളുകളുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, റമദാനിനെ നമ്മൾ സ്മരിക്കുമ്പോ കഴിഞ്ഞ റമദാനിന് നമ്മളോട് ആടിയവരെ പല ആളുകളെയും ഇന്ന് നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ കാണുന്നില്ല. അവരല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് ഉത്തരം നൽകി കടന്നുപോയിരിക്കുകയാണ്. അല്ലാഹു നമ്മളിൽ നിന്ന്, നമ്മുടെ രക്തബന്ധങ്ങളിൽ നിന്ന്, നമ്മുടെ സുഹൃൽ ബന്ധങ്ങളിൽ നിന്ന്, നമ്മുടെ ഉറ്റവരിൽ നിന്ന്, ഉടയവരിൽ നിന്ന് ആരൊക്കെ വിടപറഞ്ഞു പോയോ അവരുടെയൊക്കെ 6 മണ്ണുകളിലേക്ക് നമ്മൾ ഈ സ്വലാത്ത് വാർഷികത്തിന്റെ മജ്‌ലിസുൽ ഇൽമിന്റെ ദുആ പരിപാടിയുടെ ഒക്കെ ഭാഗമായി സ്വരുക്കൂട്ടപ്പെട്ട സദസ്സിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന, നടത്തിക്കൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃതപൂരിതമായ ഇൽമിന്റെ മജ്‌ലിസിന്റെ ഹുർമത്തിന്റെ ഹത്ത് കൊണ്ട് അള്ളാഹു അവരുടെയൊക്കെ കബറിടങ്ങളെ പ്രകാശാലങ്കൃതമാക്കി കൊടുക്കുമാറാവട്ടെ. ആ കബറിടങ്ങളിൽ നിന്ന് സർവനാഥനായ തമ്പുരാൻ അദാബിനെ ശിക്ഷയെ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് നമ്മൾ ഇവിടെ അവരുടെ ഹദറത്തിലേക്ക് പറഞ്ഞയച്ചു പോയ നന്മകളെ അവരുടെ കബറിടങ്ങളിലേക്ക് ഉടയ തമ്പുരാനാകുന്ന തമ്പു അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ? അതുകൊണ്ട് ഇത് പ്രഭാഷണത്തിന്റെ കേമത്തം മുഴക്കുന്ന സദസ്സിനേക്കാളുപരി ഇത് പ്രാർത്ഥനയിലൂടെ പ്രത്യുത്തരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സദസ്സാണ്. അല്ലാഹു നമുക്കുള്ളതെല്ലാം കരുതി വച്ചിരിക്കുകയാണ്. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഇന്നല്ലാഹ തആല നളറ ഇലാ കുല്ലി ഷൈഇൻ യസ്തഹി ഇബ്നു ആദം. ആദം സന്തതികൾ ആഗ്രഹിക്കുന്ന എല്ലാ വസ്തുക്കളിലേക്കും അല്ലാഹു നോക്കുകയാണ്. ഈ ദുനിയാവിൽ മനുഷ്യൻ താല്പര്യപ്പെടുന്ന ഏതൊക്കെ സാധനങ്ങളുണ്ടോ അതിലേക്ക് മുഴുവൻ അള്ളാഹു നോക്കുകയാണ്. ദുനിയാവിൽ എന്തൊക്കെയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്ന് ഉടമസ്ഥനായ തമ്പുരാൻ പഠിക്കുകയാണ്. ആ വസ്തുക്കളെ മുഴുവൻ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനു, രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ. എല്ലാം ഒരു മനുഷ്യൻ ദുനിയാവിൽ താല്പര്യപ്പെടുന്ന എന്തൊക്കെ അനുഭൂതികളുണ്ടോ, എന്തൊക്കെ അനുഗ്രഹാശിസ്സുകളുണ്ടോ, ആ നന്മകളും ആ സുഖങ്ങളും മുഴുവൻ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പിന്നെ എന്ത് ചെയ്തു? വനദറ ഇലാ കുല്ലി ഷൈഇൻ യക്റഹുഹു ഇബ്നു ആദമ ഫിദ് ദുനിയാ.
ഈ ദുനിയാവിൽ മനുഷ്യ സന്തതികൾ വെറുക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠനം നടത്തുകയാണ്. ഭൗതിക ലോകത്ത് മനുഷ്യൻ എന്തൊക്കെ വസ്തുക്കളെയാണ് വെറുക്കുന്നത്, അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്, അവന്റെ ദുരിതങ്ങൾ, അവന്റെ ദുരന്തങ്ങൾ, അവന്റെ പരീക്ഷണങ്ങൾ, അവന്റെ വെറുപ്പുകൾ അതേതൊക്കെയാണ് എന്ന് അല്ലാഹു പഠനം നടത്തുകയാണ്. ഫജഅലഹു ഫിന്നാർ, ആ വെറുക്കപ്പെട്ട വസ്തുക്കളെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. അപ്പൊ നരകം എന്ത്, സ്വർഗം എന്ത്? നിമിത്തങ്ങൾ ആദ്യം പറഞ്ഞു കൊടുത്തു ഇതാണ്, ഒരു മനുഷ്യൻ വെറുക്കുന്ന വസ്തുക്കളുടെ മുഴുവൻ സങ്കേതമാണ് നരകം. നമ്മൾ നരകത്തെ കണക്കുകൂട്ടിയത് നരകത്തില് അഗ്നിസ്ഫുലിംഗങ്ങൾ, തികോളങ്ങൾ ഉതിർത്തുകൊണ്ടിരിക്കുന്ന നരകം മാത്രമാണ് അല്ല, തണുപ്പ് കൊണ്ട് മനുഷ്യനെ കൊടിയ കെടുതികൾ അനുഭവിക്കുന്ന, തണുപ്പുകളെ കൊണ്ട് മനുഷ്യനെ ശിക്ഷിക്കുന്ന നരകമുണ്ട്. കഠിനമായ തണുപ്പ്, കലശലയായ തണുപ്പ്, അസഹനീയമായ തണുപ്പ്, സമാനതകളില്ലാത്ത നിസ്സീമമായ തണുപ്പ്, ആ തണുപ്പിലൂടെ മനുഷ്യനെ ശിക്ഷിക്കുന്ന നരകങ്ങളുണ്ട് എന്നടക്കം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ, നമ്മുടെ കണ്ണിന്റെ അപ്പുറത്ത് നമ്മൾ കാണേണ്ടത് സ്വർഗീയ അനുഭൂതികളെ. ഈ ലോകം ഇങ്ങനെയൊക്കെ പോകും, ഈ ലോകത്തിന് നശ്വരതല്ല. പണ്ട് പൂന്താനം നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ ഭക്തകവിയുണ്ട്, കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഭക്തകവിയാണ്. ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തുള്ള പൂന്താനം എന്ന് പറയുന്ന സ്ഥലത്താണ് പൂന്താനം നമ്പൂതിരിപ്പാടിന്റെ സമാധി സ്ഥലം. അവിടെയാണ് നമ്പൂതിരിപ്പാട് ജനിച്ചത്. കേരളത്തിലെ എല്ലാ മതക്കാരെയും ഭക്തി പഠിപ്പിച്ചു പോയ ഒരു ഋഷിവര്യനായ, ഒരു സന്യാസരട്ടനായ, ഒരു മുനിയായ, ഒരു 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 ഊർജസ്വലനായ ഒരു ഉത്കൃഷ്ട വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പൂന്താനം നമ്പൂതിരിപ്പാട്. അദ്ദേഹം പാടിപ്പോയി, കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടുതിന്നുന്നു ജന്മം വെറുതനാം, എത്ര ജന്മം മലത്തിൽ കടിഞ്ഞതും, എത്ര ജന്മം ജലത്തിൽ കടിഞ്ഞതും, എത്ര ജന്മം മരങ്ങളായി നിന്നതും. മനുഷ്യ, നിന്റെ ലോകം ഇങ്ങനെ അവസാനിക്കുകയാണ്. നീ വർണ്ണങ്ങളുടെ ലോകത്താണ്, നീ വർണ്ണങ്ങളുടെ ലോകത്താണ്. അതുകൊണ്ട് ഓരോ വർണ്ണങ്ങളെയും നീ ഹഠാതാകർഷിക്കും, ആ വർണ്ണം കാണും അതിലേക്ക് പോകണം എന്ന് നിനക്ക് തോന്നും. പക്ഷെ ഇത് ഭൗതിക ലോകമാണ് സഹോദര, ഇവിടുന്ന് മരിച്ചു പിരിയണം. ഇത് ഭോഗങ്ങളുടെ സങ്കേതമാണ്, ഇത് സുഗലോലിപതകളുടെ താരാട്ടു പാട്ടുകൾ നമുക്ക് പാടിത്തരുന്ന ഒരു സ്ഥലമാണ്, ഇത് വഞ്ചനയുടെ ഒരു ഇടമാണ്. ആ വഞ്ചനയുടെ ഇടമാകുന്ന ഭൗതിക ലോകത്തെ നിങ്ങൾ തിരിച്ചറിയണം എന്ന് കേരളക്കാരോട് മുഴുവൻ കവിത പാടിപ്പോയ ഒരു പൂന്താനം നമ്പൂതിരിപ്പാറുണ്ടായിരുന്നു മലയാളികളുടെ കൂട്ടത്തിൽ. അദ്ദേഹത്തിന്റെ കവിതകൾ വാഴ്ത്തപ്പെടട്ടെ എന്നല്ലാതെ എന്ത് പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. മാളികാമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. എന്തിനാണ് സഹോദര നീ മത്സരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു പോവുകയാണ്. കാരണം രണ്ടു നാലു ദിവസം കൊണ്ടൊരു മനുഷ്യനെ, അവൻ ഉന്നതനായിരുന്നു, അവനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാനാണ്. ിലൊരുത്തനുണ്ട്, അവനാണ് ഉടമസ്ഥൻ, അവനാണ് ഏകഛത്രാധിപത്യത്തിന്റെ തമ്പുരാൻ, അവനാണ് പൃഥ്വീശൻ, അവനാണ് ലോക സൃഷ്ടാവ്, അവനാണ് ഉടയ തമ്പുരാൻ, അവനാണ് സൃഷ്ടികർത്താവ്, അവനാണ് സംവിധായകൻ, ഹീസ് ഓൾമൈറ്റി ഗോഡ്, അവനാണ് ഉടയ തമ്പുരാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്പൂതിരിപ്പാട് നമ്മളെ പഠിപ്പിച്ചു പോയി. രണ്ടു നാലു ദിവസം കൊണ്ട് ഒരു മനുഷ്യൻ കുത്തുപാട എടുക്കുന്നതും നമ്മൾ ഇവിടെ കാണുകയാണ്. അതുകൊണ്ട് മനുഷ്യ, അത്ഭുതങ്ങൾ പറഞ്ഞു തന്നത് അത് തന്നെയാണ്. ഇത് കണ്ണുകളെ അഞ്ചിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ലോകമാണ്. അതുകൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന ലോകം എന്ന് ഈ ദുനിയാവിടെ നമ്മൾ വിളിക്കുകയാണ്. അത് പച്ചപ്പ് നിറഞ്ഞു പോയ ലോകമാണ്. മണലാരണ്യത്തിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാഹപരവശനായ മനുഷ്യൻ എവിടെയാണ് മരീചിക കാണുന്നത്, എവിടെയാണ് പച്ചപ്പ് കാണുന്നത്, അവിടേക്ക് നടന്നു പോകാൻ താല്പര്യം
പ്രിയപ്പെട്ടു കൊണ്ടിരിക്കാറുണ്ട്. അതുകൊണ്ട് പച്ചപ്പും മാധുര്യവും നമ്മളെ പലപ്പോഴും നമ്മുടെ മനസ്സുകളെ പിടിച്ചു പറിക്കുന്ന അനുഭൂതികളാണ്. അതിലാണ് നമ്മൾ കണ്ണു മഞ്ഞളിച്ചു പോയത്. അവിടെയാണ് നമ്പൂതിരിപ്പാട് നമ്മളോട് പറഞ്ഞത്, പത്തു കിട്ടുകിൽ ശതമാകണമെന്നും. ഇവിടുത്തെ മത്സരം പണത്തിന്റെ പേരിലാണ്. പത്ത് രൂപ കയ്യിൽ കിട്ടുമ്പോ അത് എങ്ങനെയെങ്കിലും ശതമാവണം. ആ പത്ത് രൂപയെ എങ്ങനെയെങ്കിലും നാളെ നേരം പുലരുമ്പോൾ 100 രൂപയാവണം. പിന്നെ അതിനു വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകളാണ്. പത്ത് കിട്ടുന്നവൻ എനിക്ക് 5 കിട്ടിയാലും ജീവിക്കാൻ കഴിയുമല്ലോ എന്ന മിതത്വത്തിന്റെ ചിന്തയിലേക്ക് ഇതുവരെ ഈ ലോകത്തെ പരിമിതപ്പെടുത്തിയിട്ട് കടന്നു വന്നിട്ടില്ല. പത്ത് കിട്ടിയവൻ ശതത്തെ താല്പര്യപ്പെടുകയാണ്. ശതമാകുമ്പോ പിന്നെ സഹസ്രമാകണമെന്നും അദ്ദേഹം പാടുകയാണ്. ശതമാകുമ്പോ പിന്നെ സഹസ്രമാകണമെന്നും. 100 രൂപ കയ്യിൽ കിട്ടിയവൻ പിന്നെ 1000 വേണ്ടിയിട്ടുള്ള പെടാപാടിലാണ്. ക്യാ ഫായിദ ഇതിനേ പൈസേ രൂപേ കമാനേ മേ. ഇങ്ങനെയൊക്കെ ഓടിച്ചാടി നടന്നിട്ട് പണം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? നബി തങ്ങൾ പറഞ്ഞതും അത് തന്നെയാണ്. എന്താണ് പരിശുദ്ധ റസൂല് പറഞ്ഞത്? ലൗകാനലി ഇബ്നു ആദമ വാദിയം മിൻ ദഹബ്. മനുഷ്യന്റെ ദുരയെ പറ്റി നബി തങ്ങൾ പറയുകയാണ്. മനുഷ്യന്റെ അമിതമായ അത്യാഗ്രഹം, അവന്റെ ഹെറസ്, അവന്റെ അത്യാർത്ഥി. എന്താ നബി തങ്ങൾ? ലൗകാനലി ഇബ്നു ആദമ വാദിയം മിൻ ദഹബ്. ഒരു സ്വർണത്തിന്റെ താഴ്വര, ഒരു മലഞ്ചെരുവ് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് സ്വർണമാക്കി കൊടുത്തു. ഒരു താഴ്വര മുഴുവൻ, എടാ അത് നിനക്കാണ് എന്ന് പറഞ്ഞ് അല്ലാഹു അവന്റെ ഓണർഷിപ്പിലേക്ക് കൊടുത്തു. അഹബ്ബ എന്നാൽ അടുത്ത ദിവസം ഇവൻ താല്പര്യപ്പെടും. എന്ത്? അല്ലാഹുവേ, ഇന്നലെ സന്ധ്യാനേരത്ത് എനിക്ക് ഒരു താഴ്വര മുഴുവൻ സ്വർണമാക്കി തന്ന തമ്പുരാനെ, നിന്നെ സംബന്ധിച്ചിടത്തോളം അത് രണ്ട് താഴ്വരകളാക്കി തരാൻ വലിയ പണിയുള്ള കാര്യമൊന്നല്ല. നിന്റെ ഖജനാവ് വിശാലമാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താ? വലം യംലഉഫാഹു ഇല്ല തുറാബ്. നമ്മളെ വായെ മണ്ണല്ലാതെ വേറൊന്നും നിറക്കൂല. നമ്മൾ മണ്ണിലോടുകയാണ്. പണ്ട് രാജാവിന്റെ കഥ പറയപ്പെട്ടിട്ടുണ്ട്. പൃഥ്വീശൻ, ഈ പൃഥ്വി, ഈ ഭൂമി മുഴുവൻ അദ്ദേഹത്തിൻ്റെതാണ്. ഈ ഭൂമി മുഴുവൻ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി ലോകത്തിന്റെ മുഴുവൻ പ്രപഞ്ചാണ്ട കടാകത്തിന്റെ സൃഷ്ടികർത്താവായ തമ്പുരാൻ ഭൂമി ലോകത്തിന്റെ ആധിപത്യം ഒരാൾക്ക് കൊടുത്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അയാള് ഭൂമിയുടെ രാജാവാൻ. ആ ഭൂമി രാജാവായ മനുഷ്യൻ ഭൂമി ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെതാണ്. ഒരുപാട് പ്രജകൾ, ഒരുപാട് സൈന്യങ്ങൾ, ഒരുപാട് പട്ടാളക്കാർ, ഒരുപാട് പരിവാരങ്ങൾ, അവരുമായിട്ട് ഇങ്ങനെ സുഖലോലിപനായി രാജാവ് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് അദ്ദേഹത്തിന്റെ പ്രജകളിൽപ്പെട്ട ഒരു പ്രജ കടന്നു വരികയാണ്. ഈ പ്രജയോട് രാജാവ് പറഞ്ഞുപോയി, സഹോദര, നീ എനിക്ക് അവകാശപ്പെട്ട ഈ ഭൂമി ലോകത്ത് എത്ര സ്ഥലങ്ങളിലൂടെയാണോ നീ ഓടിപ്പോകുന്നത്, ഓടി 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 നിന്റെ കൈകാലുകൾ, നിന്റെ കാൽപ്പാടുകൾ എത്ര ഭൂമിയാണോ കവർ ചെയ്യുന്നത്, നീ ഓടി തീർക്കുന്ന അത്രയും ഭൂമി ഞാൻ നിന്റെ പേരിൽ നൽകുന്നതാണ്. കാരണം അത് നൽകാൻ എനിക്ക് അവകാശമുണ്ട്. ഭൂമി മുഴുവൻ എന്റെ അധീശാധിപത്യത്തിലാണ്. അതുകൊണ്ട് എന്റെ അധീനതയിലുള്ള ഈ ഭൂമിയിൽ എത്ര ഏക്കറുകളാണ്, എത്ര കിലോമീറ്ററുകളാണ് നീ ഓടിത്തീർക്കുന്നത്, നീ ഓടിത്തീർത്ത ഭൂമി മുഴുവൻ നിനക്ക് വേണ്ടി ഞാൻ ഉടമപ്പെടുത്തി തരുന്നതാണ്, നിനക്ക് വേണ്ടി ഞാൻ പതിച്ചു നൽകുന്നതാണ്. സഹോദര, ഇത് കേട്ട പ്രജ ഓടടാ ഓട്ടമാൻ. കാരണം എന്താ? രാജാവാണ് പറഞ്ഞു പോയത്, ഭൂമിയുടെ ഉടമസ്ഥനാണ് പറഞ്ഞു പോയത്. അതുകൊണ്ട് ഒരു മിനിറ്റ് പോലും ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല. കാരണം എന്താ? ആ ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ പിന്നിടുന്ന ഭൂമിയുടെ അളവ് പോലും എന്റെ പേരിലാണ്. അദ്ദേഹം ഓടാൻ തുടങ്ങി. നിരീക്ഷണത്തിന് വേണ്ടി ആളുകളെ രാജാവ് ഏർപ്പാടാക്കുകയാണ്. എന്റെ അടിമ എത്ര സ്ഥലം ഓടും എന്ന്, എന്റെ ഭൃത്യൻ, എന്റെ ദാസൻ, എന്റെ പ്രജ എത്ര സ്ഥലം ഓടും എന്ന് നിരീക്ഷണം നടത്താൻ രാജാവ് ബന്ധപ്പെട്ട അധികാരികളെ ചുമതലപ്പെടുത്തുകയാൻ. അദ്ദേഹം ഓടടാ ഓട്ടമാൻ, ഒരുപാട് ഒരുപാട് മണിക്കൂറുകളോളം ഓടി, കിലോമീറ്ററുകൾ താണ്ടി, ഏക്കറക്കണക്കിന് ഭൂമി തന്റെ അധീനതയിലേക്ക് കടന്നു വന്നു. രാജാവിന്റെ ഭൂമി വീണ്ടും വെട്ടിപ്പിടിക്കാൻ പ്രജ ഓടുക ഓടുകയാണ് ഓടുകയാൻ ഒരുപാട് ഒരുപാട് വീണ്ടും ഓടുകയാണ്. കിലോമീറ്ററുകളോളം ഓടി
ഓടിയപ്പോ അദ്ദേഹം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ഇത് മുഴുവൻ എന്റെ ഭൂമിയാണത്രേ, ഇത് മുഴുവൻ എന്റെ പേരിലുള്ള ഭൂമിയാണത്രേ. അദ്ദേഹം അത്ഭുത പരതന്ത്രനാവുകയാണ്. ആ ചിന്ത അദ്ദേഹത്തെ വീണ്ടും ഓടാൻ പ്രേരിപ്പിക്കുകയാണ്. കാരണം വിശ്രമിച്ച് നിന്ന് കഴിഞ്ഞാല് നമുക്ക് ഭൂമിയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ ക്ഷീണം പാടില്ല, ഓടടാ ഓട്ടമാൻ. അദ്ദേഹം വീണ്ടും ഓടുകയാണ്. ഓട്ടത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന് കലശലായ തളർച്ച സംഭവിക്കുകയാണ്. ആ തളർച്ച സംഭവിച്ചതോടുകൂടെ അദ്ദേഹം കെതച്ച് കെതച്ചു വിഷാദ ചിത്തനായി, വിഷണ്ണനായി, അവസാനം അദ്ദേഹം ബലഹീനനായി. അദ്ദേഹത്തിന്റെ ശക്തി മുഴുവൻ ചോർന്നുപോയി. അദ്ദേഹം തളർന്ന് നിലത്ത് വീണു. വീണിട്ട് ഇങ്ങനെ കിതക്കുകയാണ്. ആ കിതപ്പിന്റെ ഇടയിലും അദ്ദേഹം സ്വന്തം സത്വബോധത്തോട് ചോദിച്ചു, അല്ല സഹോദര, നീ ഈ നേരം കൂടി രണ്ട് ചാണ്, രണ്ടടി, രണ്ട് ചവിട്ട്, രണ്ട് സ്ക്വയർ ഫീറ്റ് കൂടി കവർ ചെയ്താൽ അതുകൂടി നിന്റെ പേരിൽ വെറുതെ കിട്ടുകയാണ്. അതുകൊണ്ട് ഓടടാ എന്ന് ഉള്ളിലുള്ള രണ്ടാളുകൾ അദ്ദേഹത്തോട് പറയാൻ. അതാണ് യശീബു ഇബ്നു ആദം വ യശുബ്ബു ഫീഹി ഹസ്ലതാൻ. ആദം സന്തതികൾ എത്ര വയോവൃദ്ധന്മാരായാലും അവർക്ക് ജരാനര ബാധിച്ചാലും അവർ ജരാനര പീഡ ബലഹീനതകളിലേക്ക് ചേക്കേറിയാലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ രണ്ട് യുവാക്കളുണ്ടാകും. അവരുടെ കൽബിന്റെ ഉള്ളിൽ രണ്ട് യുവാക്കളുണ്ടാകും. ആരാണ് ആ രണ്ട് യുവാക്കൾ? ഒന്നാമത്തെ ചെറുപ്പക്കാരൻ ആരാണ്? വയോവൃദ്ധനായ എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്തും രണ്ട് യുവാക്കൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചെറുപ്പക്കാരൻ അൽഹിർസ്, അത് അത്യാഗ്രഹമാണ്. രണ്ടാമത്തെ ആള് വത്തൂലുൽ അമൽ, അത് അനന്തമായ സ്വപ്നമാണ്. ഈ രണ്ടാളുകളും ഏത് പ്രായം ചെന്നാളും ഭരിച്ചുകൊണ്ടിരിക്കും. ആ ഭരണം തന്നെയാണ് ഇവിടെ പ്രജയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടത്. രാജാവ് പറഞ്ഞു, ഓടിത്തീർത്ത ഭൂമി മുഴുവൻ നിനക്ക. പ്രജ ഓടുകയാണ്, തളർന്നു വീണ് കെതച്ച് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നുരയും പതയും വരാൻ തുടങ്ങി. അപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ പറയപ്പെട്ട ഹിർസും തൂലിൽ അമലും, ഈ രണ്ട് യുവാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, നിന്റെ ശരീരേ ക്ഷയിച്ചിട്ടുള്ളൂ, നിന്റെ മനസ്സിപ്പോഴും ബലിഷ്ടമാണ്, അതുകൊണ്ട് ഓടടാ. അദ്ദേഹം ആ എനർജി മുഴുവൻ പൂർവാധികം ശക്തിയോടുകൂടെ സംഭരിച്ച് 1000 കുതിര ശക്തിയോടുകൂടെ വീണ്ടും ഓടാൻ ശ്രമിച്ചു. കുറച്ചുകൂടി ഓടിയപ്പോ വീഴുന്നു, മോഹാലാസ്യപ്പെട്ട് ബോധരഹിതനായി വീഴുന്നു. ആ വീടൽ കലാശിച്ചത് അദ്ദേഹത്തിന്റെ അവസാനത്തെ നിദ്രയിലാണ്, മരണത്തിലാണ്. എന്തേ സംഭവിച്ചത്? ഇപ്പോ ഈ ഒരു ക്ഷീണം വന്ന സമയത്തൊന്ന് വിശ്രമിച്ച് കിട്ടിയ ഭൂമിയെ പരിചരിക്കാനും പരിപാലിക്കാനും അദ്ദേഹം ശ്രമിക്കുമായിരുന്നുവെങ്കിൽ എത്രയോ ഏക്കറക്കണക്കിന് ആസ്തിയുടെ ഉടമയായ അദ്ദേഹത്തിന് മാറുമായിരുന്നു. പക്ഷേ ക്ഷീണം വന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദുര വന്നു, അദ്ദേഹത്തിന്റെ ഉള്ളിൽ അത്യാഗ്രഹം വന്നു. അപ്പൊ വീണ്ടും ഓടിത്തീർക്കാൻ ശ്രമിച്ചു. അപ്പൊ 0 ബാലൻസ്. ഇത് കേട്ട രാജാവ് കൊട്ടാരവളപ്പിൽ നിന്ന് തന്റെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് പൊട്ടിച്ചിരിച്ചിട്ട് കൈ കൊട്ടിയിട്ട് കരഘോഷം മുഴക്കിയിട്ട് പറഞ്ഞു, അവന്റെ ദുര, അവന്റെ അത്യാർത്തി, അവൻ ഒരു ചാണ് ഭൂമി പോലും കൊടുക്കൂല എന്ന് അവന്റെ ഓട്ടം തുടങ്ങുമ്പോ ഞാൻ എന്റെ മനസ്സാക്ഷിയോട് പറഞ്ഞതായിരുന്നു. കാരണം എന്റെ പ്രജക്ക് അത്യാർത്ഥിയുണ്ട് എന്ന് ആദ്യമേ അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓഫർ അവന്റെ മുമ്പിൽ കൊടുത്തത്. പ്രജയാകുന്ന തമ്പുരാൻ, അല്ലാ ഉടമസ്ഥനാകുന്ന തമ്പുരാൻ, പ്രജകളാകുന്ന നമുക്ക് ഒരുപാട് ഓഫറുകൾ ഇങ്ങനെ തന്ന് നമ്മളെ ചൂണ്ടയിട്ടിട്ട് ഇങ്ങനെ പരീക്ഷിക്കാൻ. ആരാണ് വിരക്തി കൈകൊള്ളുന്നവൻ? ആരാണ് അത്യാർത്ഥിയുടെ പിറകെ പോകുന്നവൻ? അതാണ് അതാണ് 10 കിട്ടിയിൽ ശതമാകണം, ശതമാകുമ്പോ സഹസ്രമാകണം, സഹസ്രമാകുമ്പോ പിന്നെ ലാക്കോ കറോഡോ ലക്ഷങ്ങൾ കോടികൾ പിന്നെ അതിലേക്ക് കടക്കണം. നമ്മൾ ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരു കനാഅത്തിലേക്ക് മനുഷ്യന് പാകപ്പെടാൻ കഴിയൂല. അത് ഭക്ഷണത്തിന് മാത്രമേ സാധിക്കുള്ളൂ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറയും, ആരെ എങ്ങനെ നിങ്ങൾ സൽക്കരിക്കുകയാണെങ്കിലും നല്ല ഭക്ഷണം കൊടുത്ത് സൽക്കരിക്കണം. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ശീലം അതായിരുന്നു. കാരണം വിശപ്പ് മാറിയാൽ മതി എന്ന് പറയുന്ന സാധനവും, വിശപ്പ് വന്നാൽ എനിക്ക് വേണം എന്ന് പറയുന്ന സാധനവും ഭക്ഷണമാണ്. ഒരാൾക്ക് കഠിനമായ വിശപ്പ് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്മൾ 10 രൂപ കൊടുത്താല് അദ്ദേഹത്തിന് പൈസ വേണ്ട, എനിക്ക് ഭക്ഷണം മതി എന്ന് പറയും. എന്നാൽ വിശപ്പ് തീർന്നാലോ? വിശപ്പ് തീർന്നാൽ ഭക്ഷണം വേണ്ട എന്ന് പറയും, പൈസ വേണ്ടെന്ന് പറയില്ല. വേണ്ടെന്ന് പറയുന്ന സാധനവും ഭക്ഷണമാണ്. അല്ലാഹു തആല റിസ്ക് കണക്കാക്കിയിട്ടുണ്ട് നമുക്ക്. വല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്.
ഇതി പിന്നെ എന്തിനുള്ളതാൻ? അവിടെയാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോയത്, അല്ലാഹു തആല ജനങ്ങളോട് പറഞ്ഞു പോയി എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അല്ലാഹ് പറഞ്ഞത്? അഅദത്തു ലിഇബാദി അൽമുഅ്മിനീൻ, എന്റെ സത്യവിശ്വാസികളായ അടിമകൾക്ക് ഞാൻ തയ്യാർ ചെയ്തിരിക്കുകയാണ്, മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണു പോലും കാണാത്ത അനുഭൂതി, വലാ ഉദുനു സമിയത്ത്, വജ്രം വൈഡൂര്യം മരുദകം ഗോമേദകം പുഷ്യരാഗം പത്മരാഗം ഇന്ദ്രനീലം മാണിക്യം എമറാൾഡ് റൂബി ഇതെല്ലാം നമ്മൾ കാണുകയാണ്. വിപണിയിൽ സ്വർണത്തിന് വലിയ മൂല്യമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കുടിച്ചെടുക്കുകയാണ്. ഓരോ രാജ്യങ്ങളും വികാസങ്ങളിൽ നിന്ന് വികാസങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. സാങ്കേതിക വിപ്ലവങ്ങളെ കൈയേറ്റം ചെയ്യുകയാണ്. അതിദ്രുതമായ പുരോഗതിയിലേക്ക് ലോകം വ്യാവസായിക വിപ്ലവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കൊറോണ വൈറസ് വന്നതിന്റെ പശ്ചാത്തലത്തിൽ ചൈന എന്ന് പറയുന്ന അതിവികസിതമായ രാജ്യം ലോകത്ത് അത്ഭുതപ്പെടുത്തിയിട്ട് 20 ദിവസം കൊണ്ട് 1000 ബെഡുകളുള്ള ഒരു ഹോസ്പിറ്റലിന്റെ പണികഴിപ്പിച്ച് കൊറോണ വൈറസ് ബാധിതരായ രോഗികളെ മുഴുവൻ ആ ഹോസ്പിറ്റലിന്റെ അകത്തളങ്ങളിലേക്ക് അക്രമടയിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 20 ദിവസം, ആ 20 ദിവസം കൊണ്ട് ഹോസ്പിറ്റലിന്റെ തറ കീറി, അതിന്റെ ബേസ്മെന്റിന്റെ പണി കഴിഞ്ഞ്, അതിന്റെ ബെഡുകൾ ഒരുക്കി കൊടുത്ത്, അതിന്റെ അകത്തളങ്ങളെ ശീതീകരിച്ച്, 1000 ബെഡുകളുള്ള ഒരു ഹോസ്പിറ്റൽ ഇത്ര ദിവസങ്ങളെ കൊണ്ട് പണി തീർത്ത് ലോകത്തിന്റെ കണ്ണ് വിറപ്പിച്ചു പോയ ചൈന എന്ന് പറയുന്ന രാജ്യം എത്ര വലിയ വികാസങ്ങളിലാണ്. ഞാൻ പറയട്ടെ, ഇത്ര വലിയ അത്ഭുതങ്ങളും അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു പോയത്, മിസ്ല ജനാഹ ബഅൂലാ, ഒരു കൊതുകിന്റെ ചിറകിന്റെ പൊട്ടിന്റെ പൊടിയുടെ അംശം വരെ അല്ലാഹു ഈ ഭൗതിക ലോകത്തിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വർഗത്തിന്റെ അവസ്ഥ എന്താണ് തല്ലേ? സഹാബത്തിനോട് നബിതങ്ങൾ പറഞ്ഞില്ലേ, എന്റെ ഖജനാവ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒരുക്കി തന്ന എന്റെ ഖസാന, ആ ഖസാന ഒരു കടലാണെങ്കിൽ ഒരു സമുദ്രമാണ്, ഒരു പരാവാരമാണ്, എന്നാൽ എന്റെ ഖജനാവാകുന്ന ആ കടലിൽ ഒരു സൂചി മുക്കിയെടുക്കുക, ഉയർത്തുന്ന നേരത്ത് സൂചിയുടെ ദ്വാരത്തിൽ എത്രമാത്രം ജലകണികയാണ് അവശേഷിക്കുന്നത്, ജല തന്മാത്രയാണ് അവശേഷിക്കുന്നത്, അതാണ് ദുനിയാവ്. ബാക്കി നിങ്ങളാ മുഖ്യ ഖജാന ഉണ്ടല്ലോ, നിങ്ങളാ മുഖ്യ കടലുണ്ടല്ലോ, അതിവിടെ നൽകപ്പെടാതെ അവിടെ തന്നെ എടുത്തു വച്ചിരിക്കുകയാണ്. അതാണ് പരിശുദ്ധനായ തമ്പുരാൻ പറഞ്ഞത്, അത് ആർക്ക് കൊടുക്കാനാണ് തമ്പുരാനെ? അഇദത്തുലി ഇബാദി അൽ മുഅ്മിനീൻ, എന്റെ സത്യവിശ്വാസികളായ അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാർ ചെയ്തു വച്ചിരിക്കുകയാണ്. മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണുപോലും കാണാത്ത കാഴ്ച, ഇതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വെച്ചിട്ട് കണ്ടത്. ആയിഷ ബീവിയുടെ കട്ടിലിന്റെ മുകളിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോവാൻ, പോവുക നബിയോരേ തങ്ങൾ പോവാൻ മടിക്കരുതേ, കേറുക നബിയോരേ തങ്ങൾ കേറാൻ മറക്കരുതേ. കാരണം റൂസ് പിന്നെ പാലസ്തീനിന്റെ ബൈത്തുൽ മുഖദ്സിൽ വെച്ച് മിയറാജ് നടക്കുകയാണ്. കൊണ്ടുപോയി ഒന്നാനാകാശം കഴിഞ്ഞ് രണ്ടാനാകാശം കഴിഞ്ഞ് അങ്ങനെ 7 ആകാശങ്ങളും പിന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന സന്തത സഹചാരി പരിശുദ്ധ കൂട്ടുകാരനോട് പറയുകയാണ്, ഇനി അങ്ങ് പോവുക നബിയെ, ഇനി അങ്ങ് കേറുക നബിയെ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു പോയി, ഇതെന്ത് പണിയാണ് ജിബ്രീൽ? അങ്ങന്റെ കൂട്ടുകാരനാൻ, അങ്ങന്റെ മിത്രമാൻ, അങ്ങന്റെ സഹചാരിയാൻ, ഞാൻ ഇവിടെ കൊക്കയാണോ സഞ്ചരിക്കുന്നത്? അവിടെ കൊക്ക മുഹമ്മദിന്റെ കൂട്ടാണ് ജിബ്രീൽ, അങ്ങനെ ഒറ്റക്ക് പറഞ്ഞേക്കുകയാണോ ജിബ്രീൽ എന്ന് പരിശുദ്ധ റസൂൽ മുടിഞ്ഞപ്പോ ലോക ആചാര്യനോട് ജിബ്രീലിന്റെ മറുപടി, ഇനി അങ്ങോട്ട് എനിക്ക് പോലും പ്രവേശനമില്ല നബിയെ, ഞാൻ കോടാനക്കൂടി മാലയാകമാരുടെ നേതാവാൻ, ഞാൻ കോടിക്കണക്കിന് മലക്കുകളുടെ നായകനാൻ, എന്നിട്ട് പോലും ആ പരപദാനിയുടെ അപ്പ
പുറത്തേക്ക് കടക്കാൻ എന്റെ റബ്ബ് എനിക്ക് പെർമിഷൻ തന്നിട്ടില്ല. ജിബ്രീൽ പോലും പ്രവേശിക്കാൻ പഠിച്ചുപോയ, ജിബ്രീലിന് പോലും പ്രവേശനാനുമതി നിഷേധിക്കപ്പെട്ട ഒരു പ്രത്യേക പാളയത്തിലൂടെ പരിശുദ്ധ ഗുരുവിനെ കൊണ്ട് അള്ളാഹുവാകുന്ന തമ്പുരാൻ അവന്റെ ഏറ്റവും അടുത്ത മിത്രത്തെ കൊണ്ട് യാത്ര ചെയ്യിപ്പിക്കുകയാണ്. അതാണ് ജിബ്രീൽ പറഞ്ഞു പോയത്, പോവുക നബിയോരേ അങ്ങേ പോവാൻ മടിക്കരുതേ. എന്തൊക്കെ കണ്ടു? ഞാൻ സ്വർഗം കണ്ടു, ഞാൻ നരകം കണ്ടു, അർശ് കണ്ടു, കുർസി കണ്ടു, ലൗഹ കണ്ടു, ഖലമ കണ്ടു, അള്ളാഹുവിന്റെ ആലമുൽ ഇല്ലിയീന കണ്ടു, ഫലക്ക് കണ്ടു, എല്ലാം കണ്ടു. ഇതെല്ലാം കണ്ട ഒരു വിശുദ്ധ പ്രവാചക തിരുമേനി പിന്നെ തിരിച്ചു വരുന്ന രംഗം, നബിസല്ലല്ലാഹി അലൈഹി വസല്ലം പിന്നെ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ സ്വർഗം എന്നാൽ എന്താണ്? അവിടുത്തെ കല്ലും മണ്ണും എങ്ങനെയാണ്? നമ്മളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് എത്ര കല്ലുകൾ, എത്ര മണ്ണുകൾ, എത്ര ചരക്കല്ലുകൾ. പരിശുദ്ധ റസൂല് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ അല്ലാഹു എനിക്ക് കാണിച്ചു തന്ന സ്വർഗത്തിൽ കണ്ടുപോയത്. യാ റസൂലല്ലാഹ് അഖ്ബിർനാ അനിൽ ജന്ന, സ്വർഗമെന്തെന്ന് പറഞ്ഞു തരൂ റസൂലേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബ പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു പോയി, ലബിനതും മിം ദഹബ്, ആ സ്വർഗത്തിന്റെ പറമ്പുകളിലുള്ള ഭൂമികളിലുള്ള ഇഷ്ടികക്കല്ലുകൾ അത് സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. വലബിനതും മിം ഫില്ലഹ്, പിന്നെ ചില ഇഷ്ടിക കട്ടകൾ വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും നിർമ്മിക്കപ്പെട്ട ഇഷ്ടിക കട്ടകളുടെ ചേരുവ അത് മിസ്കാണ്, അത് സുഗന്ധപൂരിതമായ മിസ്കാണ്. സ്വർണ സ്വർഗത്തിന്റെ പറമ്പിലേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയപ്പോ ഒരു പിടി മണ്ണ് കയ്യിൽ എടുത്തു നോക്കി എന്റെ പരിശുദ്ധ റബ്ബിനോട് ചോദിച്ചു, ഇത് സ്വർഗത്തിലെ ചരക്കല്ലുകളാണ് റസൂലെ. ആ കല്ലുകൾ ഞാൻ ഇങ്ങനെ എടുത്തു നോക്കുമ്പോ ഹസബാഉഹ അൽയാഖൂത് വല്ലുലുഉ, അത് മാണിക്യവും മരതകവുമാണ്. ഓരോ കല്ലുകളും മാണിക്യങ്ങളാണ്. വിപണിയിൽ ഒരു മാണിക്യം എന്ന് പറയുന്ന കല്ലിന് എത്രയാ വില? സ്വർഗത്തിലെ ഓരോ ചരക്കല്ലുകളും അങ്ങനെയാണ്. വതുർബതുഹ അൽവറസു വസ്സഫറാൻ, സ്വർഗത്തിലുള്ള മണ്ണ് എന്ന് പറയുന്നത് അത് പട്ടും അതുപോലെ തന്നെ സഫറാൻ, അത് മനോഹരമായ കുങ്കുമപ്പൂവിന്റെ പൊടിയുമാണ്. മയ്യദുഖുലുഹ, ആ സ്വർഗത്തിലേക്ക് നിങ്ങളിൽ ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ യഖുലുദ്, കാലാകാലവും അവൻ സ്വർഗത്തിലാണ്. ലാ യമൂത്, അവിടെ വെച്ച് അവൻ മരിച്ചു പോവുക പോലുമില്ല. മരണമില്ലാത്ത സ്വർഗത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ ഇത്രയും വലിയ ഇമാൻ ഉണ്ടാവാൻ കാരണം സ്വർഗത്തിന്റെ പ്രതീക്ഷ എടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിന്നൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും, മരിച്ചതിന്റെ പിമ്പു മറ്റൊരന്ത മറ്റ ജീവിതം ഭരിച്ചിടുന്നതാണോ മർത്യനുള്ള മേന്മയോർക്ക നീ. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണിമാർ കൊടുക്കമെന്തു സംഭവിച്ചു കേട്ട കേൾവിയില്ലയോ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലി നമുക്ക് പിന്നെ എന്തു ശങ്ക മാറ്റമൊന്നുമില്ലതിൽ. അതുകൊണ്ട് മരണം ഉറപ്പാൻ പിന്നെ സന്നദ്ധരാവരാണ് പോംപടി. നമ്മൾ സ്വർഗത്തേക്ക് ഓടാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു സഹാബത്തിന്, ആകെ ഏഴ് സ്വർഗങ്ങളാണ്, ദാറുൽ ഖുൽദ്, ദാറുസ്സലാം, ജന്നത്തു അദിൻ, ജന്നത്തുൽ മഅ്വ, ജന്നത്തുൽ ഖുൽദ്, ജന്നത്തുൽ ഫിർദൗസ്, ജന്നത്തുൻ നഈം. ഇതാണ് ഏഴ് സ്വർഗങ്ങൾ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മുഅ്മിനാത്തുകൾക്ക് വേണ്ടി സജ്ജമാക്കിയ ഏഴ് സ്വർഗങ്ങൾ ഇതാണ് സഹാബ. അപ്പൊ സഹാബികൾ ചോദിച്ചു, നബിയെ അങ്ങ് ഏഴ് സ്വർഗങ്ങളെ പറ്റി പറഞ്ഞു, ഈ ഏഴ് സ്വർഗത്തിൽ
ഏറ്റവും ഉന്നതിയിലുള്ള സ്വർഗം ഏതാണ്? പല റൂമുകൾ ഉണ്ടാവുമല്ലോ, ഒരുപാട് ഒരുപാട് റൂമുകൾ ഉണ്ടാവുമല്ലോ നമ്മൾ കാണുന്ന. സെമി സ്യൂട്ട്, മിഡിൽ സ്യൂട്ട്, സൂപ്പർ സ്യൂട്ട്, ഡീലക്സ് റൂം, ഇങ്ങനെ ഒരുപാട് റൂമുകൾ ഉണ്ടാകും. ഇതിൽ ഏതാണ് ഡീലക്സ്, ഇതിലേതാണ് സ്യൂട്ട് റൂം, ഇതിലേതാണ് വി ഐ പി റൂം, ഇതിലേതാണ് ഇസഡ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് താമസിക്കാനുള്ള റൂം. നബിയെ, ഏഴ് സ്വർഗങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്വർഗമേതാണ് റസൂലേ? പരിശുദ്ധ റസൂല് പറയുകയാണ്, അത് സ്വജന്നത്തുൽ ഫിർദൗസ്. അത് ഫിർദൗസ് എന്ന സ്വർഗമാണ്. അത് സ്വർഗത്തിന്റെ ഏറ്റവും അപ്പർ ലോ, സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഒരുപാട് ഏറ്റവും മുകളിലുള്ള സ്വർഗമാണ് ജന്നത്തുൽ ഫിർദൗസ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഒരു നിലയിൽ നിന്ന് അടുത്ത നിലയിലേക്ക്, ഒരു നിലയിൽ നിന്ന് അടുത്ത നിലയിലേക്ക് ആയിരം കൊല്ലങ്ങളുടെ യാത്രയുണ്ടാകും. സ്വർഗത്തിന്റെ ഒരു തട്ടിൽ നിന്ന് അടുത്ത തട്ടിലേക്കുള്ള പ്രയാണത്തിന്റെ ദൈർഘ്യം ആയിരം കൊല്ലത്തെ യാത്രയാണ്. ഉമ്മു ഹാരിസ എന്ന് പറയുന്ന ഒരു വനിത, സഹാബി വനിത, അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നാണ്ട് വന്നു. ഹാരിസ എന്ന് പറയുന്ന സഹാബിയുടെ മാതാവാണ് ഉമ്മു ഹാരിസ. അത്തത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ അടുക്കലേക്ക് ഉമ്മു ഹാരിസ ബീവി കടന്നു വരികയാണ്. എന്തിനാണ് വന്നത്? വഖദ് ഹലക ഹാരിസത്തു യൗമ ബദർ, ബദറിന്റെ ദിവസം ഹാരിസ റളിയല്ലാഹു അൻഹു ശഹീദായിരിക്കുകയാണ്. ബദറിന്റെ രണാങ്കണത്തിൽ ഹാരിസ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ വഫാത്തായിരിക്കുകയാണ്. മകൻ മരിച്ചുപോയപ്പോ, മരിച്ചുപോയ മകന്റെ മാതാവ് ഹാരിസ സഹാബി മാതാവ് ഉമ്മു ഹാരിസ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു പോയി, അസാബഹു ഖർബു സഹമ, ഒരു കുന്തം തറച്ചിട്ടാണ് ഈ സഹാബി വഫാത്തായി പോയത്. ഫഖാലത്ത്, അപ്പോഴാണ് ഈ സഹാബി വനിത വന്നിട്ട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, പുണ്യ നബിയെ, ഖദ് അലിംത മൗഖിഅ ഹാരിസത മിൻ ഖൽബി, എന്റെ മകനാകുന്ന ഹാരിസക്ക് എന്റെ മനസ്സിൽ എത്രമാത്രം വലിയ സ്ഥാനമാണ് ഞാൻ കൊടുക്കുന്നതെന്ന് അങ്ങേക്കറിയാലോ പരിശുദ്ധ റസൂലേ, അത് എന്റെ പുന്നോമന പുത്രനാണ്. അതുകൊണ്ട് ഇന്ന് ബദറിൽ ഷഹീദായി പോയ എന്റെ മകൻ ഹാരിസ സ്വർഗത്തിലേക്കാണ് പോയത് എങ്കിൽ, ലം അബ്കി അലൈ, ഇതോടുകൂടെ ഞാൻ എന്റെ കരച്ചിൽ നിർത്തിവെക്കുന്നതാണ് റസൂലേ, ഇതോടുകൂടെ ഞാൻ സമാധാനിക്കുന്നതാണ് റസൂലേ, ഒരു മകൻ നഷ്ടപ്പെട്ടു എന്ന ദുഃഖം ഞാൻ നിർത്തിവെക്കുന്നതാണ് റസൂലേ, കാരണം എന്റെ മകൻ സ്വർഗത്തിലേക്കാണല്ലോ പോയത് എന്നതുകൊണ്ട്. ഇല്ല, അങ്ങനെയല്ല എങ്കിൽ, എന്റെ മകൻ സ്വർഗത്തിലേക്കല്ല പോയത് എങ്കിൽ, ഫസൗഫ തറാമാ അസ്ന, ഈ ഉമ്മു ഹാരിസ എന്താണ് ഇനി ചെയ്യാൻ പോവുക എന്നുള്ളത് അത് അങ്ങ് കാണേണ്ടി വരും പരിശുദ്ധ റസൂലേ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ട നബി തങ്ങള് സ്വഹാബി വനിതയായ ഉമ്മു ഹാരിസയോട് മറുപടി പറയുകയാണ്, ഫഇന്നഹു ഫിൽ ഫിർദൗസിൽ അലാ, അങ്ങയുടെ മകൻ സ്വർഗത്തിലാണ് എന്ന് മാത്രമല്ല ഉമ്മ, അങ്ങയുടെ മകൻ ഏഴ് സ്വർഗങ്ങളിൽ ഏറ്റവും മുകളിലുള്ള നിലയിലാണ്. ഫിൽ ഫിർദൗസിൽ അലാ, ആ ഉമ്മ കണ്ണീര് തുടച്ചു, തന്റെ കൈലേസ് എടുത്ത് കണ്ണീര് തുടച്ചു, സമാധാനത്തോടെ ആത്മനിർവൃതിയോടെ വീട്ടിൽ പോയി. കാരണം എന്ത് മുന്നിൽ കണ്ടിട്ടായിരുന്നു ആ ജീവിതം. ആ സ്വർഗത്തെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കണം, പുതിയ മക്കൾക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കണം, നരകത്തെയും പറഞ്ഞു കൊടുക്കണം. ജഫർ സാദിഖ് എന്ന് പറയുന്ന അഞ്ച് അഞ്ചര വയസ്സുള്ള ഒരു കുഞ്ഞുമോന്റെ അടുക്കളയിൽ ഉമ്മ അടുപ്പ് കത്തിച്ചപ്പോ, പാത്രം തിളപ്പിച്ചപ്പോ, അടുപ്പിലെ പാത്രത്തിലെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അടുപ്പിൽ തീ കൂട്ടിയപ്പോ, തീ ഇങ്ങനെ ആളിക്കത്തുന്നത് കണ്ടു ജഫർ കരഞ്ഞു. ഒരു ആറു വയസ്സിന്റെ താഴെയുള്ള കുഞ്ഞുമക്കള് അടുക്കളയിൽ അടുപ്പിൽ തീ കത്തുന്നത് കാണുമ്പോ കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനായിരിക്കും? ഉമ്മ കുഞ്ഞിനെ മാറോട് ചേർക്കുകയാണ്, അല്ലയോ പുണ്യ ജഫറേ, നീ തീ കത്തുന്നത് കാണുമ്പോ കരഞ്ഞു പോയത് എന്തിനാണ്? ജഫർ പറഞ്ഞു പോയി, മറ്റൊന്നിനുമല്ല ഉമ്മ, കഴിഞ്ഞയാഴ്ച കിടക്കാൻ നേരത്ത് എന്റെ കിടക്കപ്പായയുടെ പാർശ്വഭാഗത്ത് വന്നിട്ട് എന്നെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് എന്റെ മാതാവ് രാക്കഥ പറഞ്ഞു തന്നത് ഞാൻ ഓർത്തു പോവുകയാണ്. ആ ആഴ്ച എന്റെ ഉമ്മ പറഞ്ഞു തന്ന രാക്ക
കഥയുടെ വിഷയം നരകമായിരുന്നു. അപ്പൊ എന്റെ മാതാവ് ഒരു ആയത്ത് ഓതി, നരകത്തിന്റെ അടുപ്പുകളിൽ കത്തിക്കപ്പെടുന്ന വിറകുകൾ, അത് മനുഷ്യരാണ് പിന്നെ കല്ലുകളാണ്. അന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മ നരകത്തിലെ അഗ്നിസ്ഫുലിംഗങ്ങളുടെ തീജ്വാലകളുടെ ശക്തി, അതിന്റെ ഗൗരവം ഒക്കെ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. ഉമ്മ, കഴിഞ്ഞ ആഴ്ച കിടക്കാൻ നേരത്ത് ഉമ്മ പറഞ്ഞ നരകം എന്ന് പറയുന്ന ആ ആ വിപത്തിന്റെ ഗേഹത്തിന്റെ മഹാകെടുതികൾ ആലോചിച്ചിട്ട് ഞാൻ കരഞ്ഞുപോയതാണ്. അത് ഈ അടുപ്പ് കത്തുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഉമ്മ അടുപ്പ് കത്തിച്ചപ്പോ ഞാൻ കരഞ്ഞത് എന്ന് പൊന്നു ജാഫർ മറുപടി കൊടുത്തപ്പോ മാതാവ് കുഞ്ഞുമോനെ സമാധാനിപ്പിക്കാൻ വേണ്ടി തന്റെ മാറിലേക്ക് വീണ്ടും ചേർത്ത് പിടിച്ചിട്ട് രാഗനിബദ്ധമായ ഒരു പ്രേമബന്ധത്തിന്റെ മാതൃപുത്ര വിലാസത്തിന്റെ മേൽവിലാസത്തിന്റെ ഒരു ഒരു മഹാപ്രയാണം പോലെ ആ ഉമ്മ പൊന്നു മകനോട് പറഞ്ഞുപോയി, മോനെ ജാഫറെ, എന്നാൽ എന്റെ പൊന്നുമോൻ കരയണ്ട, കുഞ്ഞു മക്കളെ ഒന്നും അള്ളാഹു നരകത്തിലേക്ക് ഇടൂല. എന്തിനാ എന്റെ കുട്ടി കരയണത്? നീ നരകത്തിലെ വിറകാവുമല്ലോ. ഈ അടുപ്പിൽ കത്തിയ പോലുള്ള തീയാണല്ലോ പഠിച്ചോനെ നരകത്തിലെ വിറകുകളെ കത്തിക്കുന്ന അഗ്നിഗോളം. അന്ന് ആലോചിച്ച് കരയല്ലേ, എന്റെ പൊന്നുമോനെ, കുഞ്ഞു മക്കളെ അള്ളാഹു നരകത്തിലേക്ക് പലിച്ചെറിയൂല. അപ്പേ ജാഫർ പറയുന്നു, പൊന്നുമോൻ പറയാണ്, ഉമ്മ അടുപ്പ് കത്തിച്ച രംഗം ആലോചിച്ചപ്പോഴാണ് എനിക്ക് കരച്ചിൽ വന്നത്. ആദ്യം വലിയ ഭീമാകാരമായ വിറക് കൊള്ളിയാണ് എന്റെ ഉമ്മ അടുപ്പത്തേക്ക് വെച്ചത്. എന്നിട്ട് നേരെ അതിന് തീ പിടിപ്പിക്കുകയല്ല ചെയ്തത്. കാരണം വലിയ വിറക് കൊള്ളിക്ക് നേരെ തീ കൊടുത്താൽ അത് കത്തൂല. പിന്നെ എന്റെ ഉമ്മ രണ്ടാമത് ചെറിയ ചെറിയ കൊള്ളി കഷ്ണങ്ങൾ കൊണ്ടുവന്നിട്ട് ആ വലിയ ഭീമാകാരമായ വിറക് കൊള്ളികളുടെ താഴ്ഭാഗത്ത് അത് വെച്ചു. ആ ചെറിയ കൊള്ളി കഷ്ണങ്ങൾക്ക് ആദ്യം തീ കൊളുത്തി. അപ്പൊ അത് പെട്ടെന്ന് കത്തി, വളരെ അനായാസം കത്തി. അവ കത്തിയപ്പോ അവയുടെ അഗ്നിസ്ഫുലിംഗങ്ങൾ ഏറ്റിട്ടാണ് ഭീമാകാരമായ വിറക് കൊള്ളികൾ കത്തിയത്. അതിന് എന്റെ മോൻ എന്തിനാണ് കരയുന്നത്? അതുപോലെ ഭീമാകാര വിറകുകളായ തെറ്റ് ചെയ്ത തമ്മാടികളായ മല്ലന്മാരായ വലിയ വലിയ മനുഷ്യന്മാരെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ ആ ഭീമാകാര ജീവികളായ മനുഷ്യരാകുന്ന വലിയ വിറക് കൊള്ളികൾക്ക് തീ പിടിപ്പിക്കാൻ എന്നെ പോലുള്ള 4-5 വയസ്സുള്ള ചെറിയ കൊള്ളി കഷ്ണങ്ങളെ അള്ളാഹു നരകത്തിൽ ഉപയോഗപ്പെടുത്തുമോ എന്നാശങ്കപ്പെട്ടിട്ടാണ് ഉമ്മ ഞാൻ കരഞ്ഞു പോയത് എന്ന് മറുപടി പറഞ്ഞു പോയ കുഞ്ഞുമോൻ ജാഫർ എന്ന് പറയുന്ന കുട്ടിയാണ്. പിൽക്കാലത്തെ ചരിത്രം കണ്ട ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മൗത്ത് വരുന്നുണ്ട് കാത്തിട്ടിരുന്നോളി, മുത്തിനെ ബിദീനിൽ തന്നെ നടന്നോളി, മക്കളെ നല്ലവരാക്കാൻ ശ്രമിച്ചോളി, മാതാപിതാക്കളെ കാര്യം ഓർമ്മിച്ചോളി. അത് മുന്നിൽ കാണുമ്പോഴേ നമുക്ക് ഒരുങ്ങാൻ കഴിയുള്ളൂ. എല്ലാത്തിനും ഒരു ഒരുക്കം വേണമല്ലോ. ഞാൻ ഒരുക്കം എന്ന് പറയുന്നത് തന്നെ, കാരണം നമ്മൾ ആ ഒരു ഗ്യാരണ്ടി പേപ്പർ കയ്യിൽ തന്നൊരു പ്രൊഡക്റ്റ് അല്ല. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റുകൾക്ക് മുഴുവൻ ഗ്യാരണ്ടി പേപ്പർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ലൗഡ് സ്പീക്കർ, ഈ മുക്കബ്ബിറുസ് സൗത്ത്, എന്റെ ഈ ശബ്ദത്തെ ഒന്നുകൂടി ഒന്നുകൂടി ഉദ്ദീപിപ്പിക്കുന്ന എന്ത് ലൗഡ് സ്പീക്കർ, ഇതും മനുഷ്യനിർമ്മിതമാണ്. അതുകൊണ്ട് ഇതിന് ഗ്യാരണ്ടി വെച്ചു. നമ്മൾ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ മാറ്റി കിട്ടും, അല്ലെങ്കിൽ നന്നായി കിട്ടും. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ഗ്യാരണ്ടി ആരുടെ കയ്യിലുള്ളത്? അതുകൊണ്ട് ഗ്യാരണ്ടി പേപ്പർ ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ. ആ നമ്മുടെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ ഏത് നേരവും മരണം, മരണം. അതങ്ങനെ ഇൽമ് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളല്ലാതെ എല്ലാവരും മരണത്തെ ഓർക്കണമെന്ന് പറയുന്നത് എന്തിനാണ്? അലിമിങ്ങൾ പറയും, എത്ര ദിവസം നമ്മൾ മയ്യത്ത് കട്ടിലുകൾ ചുമന്നു, നമ്മൾ മയ്യത്ത് വാർത്തകൾ, ജനാസ മരിച്ചുപോയ ജനാസകരുടെ മരണവൃത്താന്തങ്ങൾ കേട്ടു, നാട്ടുകാരെ ഒരു മരണ വാർത്ത കേട്ടു, എത്ര ജനാസ നമസ്കാരങ്ങളിൽ നമ്മൾ തക്ബീർ കെട്ടി, എത്ര ശ്രേഷക്രിയകളിൽ നമ്മൾ പങ്കാളികളായി, എത്ര മൂടുകല്ല് നമ്മൾ വെച്ചു, എത്ര മീസാൻ നമ്മൾ നാട്ടി, എത്ര മൈലാഞ്ചി കൊമ്പ് നമ്മൾ നട്ടു, എത്ര പള്ളിക്കാട്ടിലേക്കുള്ള സലാമ നമ്മൾ പറഞ്ഞു. മയ്യത്തുകളെ നമ്മൾ ദൈനംദിനം കാണുകയാണ്. പക്ഷേ ഞാൻ എന്താ മയ്യത്ത് എന്ന് നമ്മൾ ആരും ഓർക്കുന്നില്ല.
മണവാളനാകാൻ പോകുന്ന പുതിയാപ്പുള ചമയാൻ പോകുന്ന യുവ കോമളനും ആരോഗ്യദൃഢ ഗാത്രനും സുന്ദരനും സുശീലനുമായ ഒരു സഹാബി അദ്ദേഹം മുറച്ചെറുക്കനാണ്. പുതിയാപ്പുളയാണ് പുതുമണവാട്ടിയുടെ വീട്ടിലേക്ക് പുതിയാപ്പുള ചമന്നിട്ട് മണവാട്ടിയെയും കൂട്ടി മണിയറയിലേക്ക് പുറപ്പെടാൻ കാത്തിരിക്കുകയാണ്. ആ നേരത്തെ പുതിയാപ്പുളക്ക് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ പുതിയാപ്പിളാരെ വസ്ത്രം മാറ്റി കൊടുക്കണേ. ആരാണ്? അവന്റെ ഫ്രണ്ട്സാണ്. പുതിയാപ്പിളാരെ വസ്ത്രം മാറ്റി കൊടുക്കാനുള്ളത് കൂട്ടുകാരാണ്, സതീർത്ഥരാണ്, അവന്റെ കൂടെയുള്ള ഉടപ്പിറപ്പുകളാണ്. ഇതുപോലെ സഹാബിയുടെ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ കൂടെയുള്ള കൂട്ടുകാര് പോവുകയാണ്. അവരാണ് വസ്ത്രം മാറ്റി കൊടുക്കുന്നത്, അവരാണ് മുടി ചീകി കൊടുക്കുന്നത്, അവരാണ് ചെരുപ്പ് ധരിപ്പിച്ചു കൊടുക്കുന്നത്. ഈ നേരത്തെ പുതിയാപ്പിള ചമഞ്ഞുകൊണ്ടിരിക്കുന്ന യുവ കോമളനായ സഹാബി പൊട്ടി പൊട്ടി കരയുകയാണ്. കൂട്ടത്തിലുള്ള സുഹൃത്തുക്കൾ ചോദിച്ചു, സഹോദരാ, ഈ നേരത്തെന്തിനാണ് നീ വിലാപം കൊള്ളുന്നത്? ഈ നേരത്തെ എന്തിനാണ് നീ വിങ്ങിപ്പൊട്ടുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ നേരത്തെ വിലാപം കൊള്ളുന്നത് എന്ന് പുതിയ ആപ്പിള പുറപ്പെടാനിരിക്കുന്ന സഹാബിയോട് കൂട്ടുകാർ ചോദിക്കുകയാണ്. എന്താണ് സഹാബി പുതുമണവാളനാകുന്ന സഹാബി കാരണം പറഞ്ഞത്? നീ കരയരുത് സഹോദരാ, ഇന്ന് നീ ചിരിക്കേണ്ട സുദിനമാണ്. കൂടെയുള്ളവർ കൂടെ കൂടെ സമാശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് പോലും കരയുകയാണ്, അതിദ്രുതം കരയുകയാണ്, അതിശീഘ്രം കരയുകയാണ്, കണ്ണീരിങ്ങനെ കവിളിത്തടങ്ങളിലൂടെ ചാലിട്ടൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നീ കരയുന്നത്? ഇന്ന് നീ ചിരിക്കേണ്ട സുദിനമാണ്. നിന്റെ ജീവിതത്തിൽ ഇനി മുതൽ ഒറ്റപ്പെടലില്ല സഹോദരാ. നിന്റെ ജീവിതത്തിലേക്ക് ഒരു നല്ല പാതി കയറി വരികയാണ്. നിന്നോട് കിന്നരിക്കാൻ, നിന്നോട് കുശലം പറയാൻ, നിനക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യാൻ നിന്റെ കൂട്ടുകാരിയെ പോലെ അള്ളാഹു ഹലാലാക്കി തന്ന ഒരു പെണ്ണ് നിന്റെ മണിയറയിലേക്ക് കയറി വരികയാണ്. പിന്നെ എന്തിനാണ് നീ കരയുന്നത് സഹോദരാ എന്ന് ചോദിച്ചപ്പോ ആ സഹാബി മറുപടി പറയുകയാണ്. ചിന്തോദ്ദീപകമായ മറുപടി. പുതിയാപ്പിള ചമയം നേരത്തെ പോലും സുഹാബിയെ കരയാൻ പ്രേരിപ്പിച്ചതിന്റെ കാരണം അദ്ദേഹം പങ്കുവെക്കുകയാണ്. തന്റെ ഉറ്റമിത്രങ്ങളോട് പറയുകയാണ്. എന്താണ് പറഞ്ഞു പോയത്? സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, പുതിയാപ്പിള ഇറങ്ങാൻ നേരത്ത് എനിക്ക് വസ്ത്രം മുഴുവൻ മാറ്റിത്തരുന്നത് നിങ്ങളാണ്, ഞാനല്ല. സാധാരണ ഞാൻ എവിടെ പോവാണെങ്കിലും എന്റെ റിസ്കിലാണ് ഞാൻ ഡ്രസ് മാറാറുള്ളത്. വേറൊരാള് എനിക്ക് ഡ്രസ് മാറി തരാറില്ല. അതിന്ന് സംഭവിച്ചു. ഇന്ന് നിങ്ങളാണ് എനിക്ക് ഡ്രസ്സ് മാറി തരുന്നത്, നിങ്ങളാണ് എന്റെ മുടി ചീകിത്തരുന്നത്, നിങ്ങളാണ് എന്റെ പാദുകം, എന്റെ ചപ്പൽ, എന്റെ ചെരുപ്പ് എനിക്ക് ധരിച്ചു തരുന്നത്. ഇങ്ങനെ ഒരു ദിവസം ഇനി എനിക്കുള്ളത്, ഞാനായിട്ട് ഡ്രസ്സ് ധരിക്കേണ്ട ആവശ്യം വരാത്ത, ഞാനായിട്ട് മുടി ചീകേണ്ട ആവശ്യം വരാത്ത, ഞാനായിട്ട് വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു സുദിനം ഇനി എന്നിലേക്ക് കടന്നു വരുന്നത് ഒരു ഘട്ടത്തിലാണ്. അത് മണവാളനാകുമ്പോഴല്ല, അത് മയ്യത്താകുമ്പോഴാണ്. അതാലോചിച്ച് കരഞ്ഞു പോയതാണ്. അന്ന് മൂന്ന് ശീലകൾ വാങ്ങാൻ ഓടുന്നത് നമ്മളെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് തന്നെയാണ്. അന്ന് അനൗൺസ് വണ്ടി തെരഞ്ഞു ഓടുന്നത് നമ്മളെ വാട്സപ്പിൽ നമ്മളോട് കുശലം പറയാനും നമ്മളോട് ഗീർവാണങ്ങൾ അടിക്കാനൊക്കെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് തന്നെയാണ്. നമ്മളെ നിലനിൽപ്പ് കൃത്യമായി നമ്മളിങ്ങനെ ആലോചിക്കണം. പഠിച്ചോനെ, ഈ ദുനിയാവിൽ എന്ത് സ്ഥാനം അല്ലേ? അതുകൊണ്ടാണല്ലോ ആലിമ്യങ്ങളൊക്കെ തന്നെ അള്ളാനെ പ്രണയിക്കാൻ പോയത്, റബ്ബിനെ പ്രണയിക്കാൻ പോയത്. ഇപ്പൊ മിനിയാന്ന് വേൾഡ് വാലന്റൈൻ ഡേ ആയിരുന്നു അല്ലേ? റോമിലെ വാലന്റൈൻ എന്ന് പറയുന്ന ബിഷപ്പിനെ റോമ ഭരിച്ചുകൊണ്ടിരുന്ന ക്ലോഡിയസ് രാജാവ് പ്രണയത്തിന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ, അന്ന് സൈന്യത്തിലേക്കൊന്നും ആളെ കിട്ടാത്തതിന്റെ പേരിൽ ക്ലോഡിയസ് രാജാവ് പറഞ്ഞു, ആരും ഇനി വിവാഹം ചെയ്യാൻ പാടില്ല, സൈന്യത്തിലേക്ക് ആളെ കിട്ടുന്നില്ല, അതുകൊണ്ട് വിവാഹം നിഷിദ്ധമാക്കി, പ്രണയം നിരാകരിച്ചു. ക്ലോഡിയസ് രാജാവ് ഈ കൊണ്ടുവന്ന നിയമത്തെ എതിർത്ത് ആദ്യമായിട്ട് ജയിൽ അഴികൾക്കുള്ളിലേക്ക് പോവുകയും ജയിലറുടെ മകളെ പ്രേമിക്കുകയും അവസാനം വിവാഹം ചെയ്യുകയും ചെയ്തു. ആര്? വാലന്റൈൻ എന്ന് പറയുന്ന ഈ പുരോഹിതൻ. അദ്ദേഹത്തെ അവസാനമായിട്ട് തൂക്കിലേറ്റി കൊന്നത് February 14. ആ ഓർമ്മക്ക് ഇന്നും വാലന്റൈൻ ഡേ ആഘോഷിക്കാണ് നമ്മളെ മക്കള്. എത്രത്തോളം എന്ന് പറഞ്ഞാല് ചുവപ്പ് വസ്ത്രം ധരിക്കണം. അന്ന് ക്യാമ്പസിലേക്ക് പോകുമ്പോ നിനക്കൊരു അനദർ പാർട്ട്ണർ, അനദർ അഫെയർ, ഒരു ഗേളിനപ്പുറത്ത് ഒരു ബോയ് ഉണ്ട് എന്ന് ഗേള് മാലോകരെ ബോധ്യപ്പെടുത്തുന്നത് തന്റെ ഡ്രസ് കോഡിലൂടെയാണ്. എത്ര അധപ്പതിച്ചു പോയി നമ്മുടെ തലമുറ. പൂച്ചെണ്ടുകൾ സമ്മാനിക്കാൻ,
ഇവിടെ യഥാർത്ഥ പ്രണയത്തിന്റെ ഡെഫിനിഷൻ സഹോദരെ സഹോദരങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇസ്ലാം ഇസ്ലാം ദീൻ എന്ന് പറയുന്ന പഞ്ചസ്തംഭമുണ്ടല്ലോ, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭം. ആദ്യത്തത് ഷഹാദത്ത് കലിമയാണ്, രണ്ടാമത്തത് നിസ്കാരാണ്, മൂന്നാമത്തത് സക്കാത്താണ്, നാലാമത്തത് നോമ്പാണ്, അഞ്ചാമത്തത് ഹജ്ജാണ്. ഈ അഞ്ചെണ്ണം ഇല്ലെങ്കിൽ ഒരു മുസ്ലിം അല്ല, നമ്മളിൽ ഇസ്ലാം എന്ന് പറഞ്ഞ സാധനമില്ല, നമ്മൾ എത്ര പ്രാവശ്യം ആ പേരുച്ചരിച്ചിട്ടും കാര്യമില്ല. എന്നാ ഇതൊരു പ്രണയാണല്ലോ, ഇതാണല്ലേ യഥാർത്ഥ വാലന്റൈൻ, ഇതാണല്ലേ യഥാർത്ഥ കാമുകനും കാമുകിയും തമ്മിലുള്ള ബന്ധം. ആരാണ് നമ്മുടെ കാമിനി? ഉടയതമ്പുരാനായ റബ്ബാൻ. ആരാണ് കാമുകൻ? നമ്മളാണ്. അപ്പൊ കാമുകനും കാമുകിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആദ്യത്തെ തുടക്കം എങ്ങനെയാണ്? പരിചയപ്പെടലാണ്. അത് മനസ്സിൽ ഇങ്ങനെ വാക്കുകൊണ്ട് വായുകൊണ്ട് പറഞ്ഞാ പോരാ, മനസ്സറിഞ്ഞിട്ട് ഉച്ചരിക്കണം, അപ്പോഴാണ് പരിചയപ്പെടലാവുള്ളൂ. അതാണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്ത് കലിമ. അഞ്ച് ഇസ്ലാം കാര്യങ്ങളിലെ പഞ്ചസ്തംഭങ്ങളിലെ ആദ്യത്തെ സ്തംഭം ഉച്ചരിക്കലാണ്. രണ്ടാമത്തെ അതേതാണ്? പരസ്പരം അറിഞ്ഞു, പരിചയപ്പെട്ടു. ഷഹാദത്ത് കലിമയിലൂടെ കാമുകനും കാമുകയും പരിചയപ്പെട്ടു കഴിഞ്ഞാല് പിന്നെ അനന്തമായ സംസാരമാണ്. പിന്നെ ആ വർത്താനം നീണ്ടുപോയാൽ പോലും അറിയില്ല, ആ സംസാരം എത്ര നീണ്ടാലും സമയം പോയത് നമ്മൾ അറിയില്ല. അതാണ് കാമുകി കാമുകന്മാർ തമ്മിലുള്ള സംസാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളുടെ കാമുകിയാകുന്ന റബ്ബിനോട് കാമുകനാകുന്ന നമ്മളുടെ സംസാരം തുടങ്ങണം. പരിചയപ്പെടൽ കഴിഞ്ഞു, ഷഹാദത്ത് കലിമ കഴിഞ്ഞു, ഇനി സംസാരമാണ്. അതാണ് രണ്ടാമത്തെ ഇസ്ലാം കാര്യത്തിലെ രണ്ടാം സ്തംഭമായ നിസ്കാരം. നിസ്കാരത്തെ പറ്റി നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? മുനാജാതു റബ്ബി വല്ലബദ് അൽ മുനാജാതു ബൈന റബ്ബി വല്ലബദ്, അല്ലാഹുവിന്റെയും അവന്റെ അടിമയുടെയും ഇടയിലുള്ള പരസ്പര സംഭാഷണങ്ങളാണ് നിസ്കാരം. അപ്പൊ നിസ്കാരം എന്ന് പറയുന്ന സംഭാഷണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നന്നായി നന്നായി സംസാരിച്ച് ബോണ്ടായി, അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിലക്കും വിട്ടുപിരിയാൻ പറ്റാത്ത പോലെ ആയാല് പിന്നെ കാമുകന് കാമുകയുടെ മേലിൽ പൈസ ചെലവാക്കിയാല് എത്ര പൈസ ചെലവാക്കിയാലും അതിൽ ടെൻഷൻ ഉണ്ടാവില്ല, യാതൊരു ദുഃഖം ഉണ്ടാവില്ല, യാതൊരു വിഷമം ഉണ്ടാവില്ല. അതാണ് സകാത്ത്, മൂന്നാമത്തെ തേർഡ് സ്റ്റേജ്. ഈ ബന്ധത്തിന്റെ മൂന്നാം ഘട്ടമാണ് സകാത്ത്. പണം ചെലവാക്കിയാലും പ്രശ്നം ഉണ്ടാവില്ല. പണം ചെലവാക്കൽ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പണം എന്നല്ല, എന്ത് ത്യാഗം, അത് പട്ടിണിയാണെങ്കിൽ പട്ടിണി, എനിക്കും എന്റെ കാമുകിക്ക് വേണ്ടി പട്ടിണി കിടക്കാൻ ഞാൻ സന്നദ്ധനാണ്. അതാണ് സൗം, ഇസ്ലാം കാര്യങ്ങളിലെ നാലാം സ്തംഭമായ നോമ്പ്. റമദാൻ വരാൻ പോവാണ്, നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചട്ടം കെട്ട്. ദുഹറിന്റെ നേരത്തൊക്കെ ഇങ്ങനെ വിശന്ന് വിശന്ന് സൂര്യൻ ഇങ്ങനെ എരിപെരി കൊള്ളുമ്പോഴും ആമാശയം ഇങ്ങനെ കരിഞ്ഞുണങ്ങി, ആ ആമാശയത്തിന്റെ കരിഞ്ഞ നോവും നൊമ്പരവും കിനാക്കളായിട്ട് നമ്മുടെ വായയിലൂടെ നമ്മൾ ഉച്ചരിക്കുമ്പോ പുറത്തേക്ക് വരുന്ന ശ്വാസത്തിലൂടെ ദുർഗന്ധമായിട്ട് വരാറുണ്ട് ആമാശയത്തിന്റെ കരിഞ്ഞ ഗന്ധം. അത് അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, മിസ്കിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ സുഗന്ധപൂരിതം എന്ന് പറയാൻ കാരണം എന്താ അറിയോ? നമ്മളെ കാമിനിക്ക് വേണ്ടിയിട്ടുള്ള പട്ടിണി കിടക്കലായതുകൊണ്ടാണ്. അതാണ് സൗം, നോമ്പ്. നോമ്പ് ത്യാഗം കഴിഞ്ഞാ പിന്നെ ലയനമാണ്. പരസ്പരമുള്ള ത്യാഗങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവര് സന്ധിക്കലാണ്. കാമുകി വിളിച്ചോടത്തേക്ക് കാമുകൻ പോകും. അതാണ് ഹജ്ജ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ان الحمد والنعمه لك والملك لا شريك لك وتبتل اليه تبتيلا എന്ന് പറഞ്ഞില്ല സൂറത്തുൽ മുസമ്മിൽ? അവനിലേക്ക് ഒരു ഒഴുക്ക് ഇങ്ങനെ പോകണം. വഅദ്ദിം ഫിൻ നാസ ബിൽ ഹജ്ജ് യാതൂക റിജാലൻ വഅല കുല്ലി ളാമിരി യാതീൻ മിൻ കുല്ലി ഫജ്ജൻ അമീഖ്. ഏത് ഓണം കേറാ മൂലയിൽ നിന്നും നമ്മൾ ഹജ്ജിന് പോകണം. ആഫ്രിക്കക്കാരനും അവിടെ വരണം, ചച്ചനിയക്കാരൻ അവിടെ വരണം, ഇന്തോനേഷ്യക്കാരനും അവിടെ വരണം, കേരളീയനും ഇന്ത്യക്കാരനും ഒക്കെ മക്കയിലെത്തണം. കഅബ കാണണം, സഫ കാണണം, മർവ കാണണം, മിന കാണണം, മുസ്ദലിഫ കാണണം, അറഫാത്ത് കാണണം. എന്തേ? അള്ളാഹുവിലേക്ക് പോവാൻ അവനിൽ ലയിക്കുകയാണ്. ഈ ലയനം കൂടി പൂർത്തിയായാൽ നമ്മൾ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളെ സ്പർശിച്ചു പോയി. ഇതിലും വലിയ പ്രണയം ലോകത്ത് എവിടെയുള്ളത്? അതായിരുന്നു സൂഫികള്. അള്ളാഹുവിനെ എങ്ങനെ പ്രണയിച്ച് പ്രണയിച്ച് പിന്നെ പരാതിക്കാരുടെ പരാതി ഒന്നും അവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ. മഹൽ തനിൻ നസ്ഹല കില്ലസ്തു അസ്മഉഹു ഇന്നൽ മുഹിബ്ബ അലിൽ ഉദാലി ഫീ സമമി. നിങ്ങൾ കാമുകനും കാമുകിയുമായി ജീവിക്കുന്ന ഞങ്ങളെ പല റോഡ് സൈഡുകളിൽ വെച്ചിട്ടും കളിയാക്കാൻ തുടങ്ങി, ഞങ്ങൾ നിങ്ങളുടെ പരിഹാസങ്ങൾ പോലും കേട്ടിട്ടില്ല എന്ന്.
മഹാനായ ബുസരി മാമ പറഞ്ഞ രംഗണ്ട് മഹൽത്തനിൻ നുസ്ഹ, ഉപദേശം മാത്രമായിരുന്നു എന്നോട്, എടാ നന്നാവടാ നന്നാവടാ അങ്ങനെ ആവടാ അങ്ങനെ ആവടാ ഇങ്ങനെ ആവല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ലാഖിൻ ലസ്തു അസ്മഅഹു, അതിനെ അല്പം പോലും ഞാൻ അതിന്റെ ലാഞ്ചന പോലും ഞാൻ ചെവി കൊടുത്തില്ല. കാരണം ഇന്നൽ മുഹിബ്ബ, കാമുകൻ കാമിക്കുന്നവൻ പ്രേമനിബദ്ധനായവൻ, അനിൽ ഉദ്ദാരി ഫീ സമമീ, ആക്ഷേപിക്കുന്നവരെ തൊട്ട് ബദിരതയിലാൻ, കളിയാക്കുന്ന ആൾക്കാരുടെ കളിയാക്കലൊന്നും വെറുക്കെ യേശുലാൻ. എന്നാ ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു പ്രണയമാണെങ്കിൽ അതിനൊരു അനുഭൂതിയുണ്ട്. അതാണ് സൂഫികൾ അനുഭവിച്ചു പോയത്. ഓരോ ഖാൻകാഹുകളും ഓരോ ദർബാറുകളും ഓരോ ഭരണശാലകളും ഓരോ സൂഫിശാലകളും ഓരോ മസാറുകളും ഇത്തരത്തിലുള്ള സ്നേഹങ്ങളുടെ കേന്ദ്രമാണ്. അതുകൊണ്ട് സ്വർഗത്തെ കണ്ടവരാണ് അവരെല്ലാവരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ നബിയോട് ചോദിച്ചു പോയി, അവിടെ നബി തങ്ങൾ പറഞ്ഞു പോയി, ലാ യറൗന ഫീഹാ ശംസം വലാ സംഹരീറ എന്ന ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥത്തെ പറ്റി നബിയുടെ ഹദീസിന്റെ വെളിച്ചത്തിൽ മഹാനായ റൈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തങ്ങൾ പറയുകയാണ്, ഐ ലാ യജിദൂനൽ ഹർറവൽ ബർദ, നിങ്ങൾക്ക് സ്വർഗത്തിൽ ചൂടും ഉണ്ടാവൂല അമിതമായ തണുപ്പും ഉണ്ടാവൂല. സമസീതോഷ്ണമാണ്, ഉഷ്ണവും ശീതവും സമമാണ്. നബി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്, അസ്സാഅത്തു അല്ലതി തകൂനു ഖബ്ല തുലൂഇ ശംസ് ദാലിക നൂറുഹ, തുലൂഇ ശംസിന്റെ മുമ്പുള്ള ഒരു സാ ഉണ്ടല്ലോ, സൂര്യൻ ഇങ്ങനെ പൊട്ടി പുറപ്പെട്ട് ഉദിക്കുന്നതിന്റെ മുമ്പുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, നല്ല വെളിച്ചുണ്ടാവും, ഒരു തൂവള്ള ഡ്രസ്സൊക്കെ ഇട്ടാ നടക്കുന്ന ആളുടെ ഡ്രസ്സിന് ഭയങ്കര ബ്രൈറ്റ്നെസ് ഉണ്ടാവും, ഫീൽ ചെയ്യും. ആ ഒരു സമയം പോലെ ആയിരിക്കും സ്വർഗത്തിലെ സൂര്യൻ ഉദിക്കാത്ത ഒരു പ്രഭാതത്തിലെ സമയമാണ്, ഒരു വെളിച്ചമാണ് സ്വർഗത്തിലെ വെളിച്ചം. സ്വർഗക്കാർക്ക് അതിന്റെ കൂടെ വിളക്കുകൾ തൂക്കിയിടപ്പെടും, അതിനെ പറ്റി നബി തങ്ങൾ ചോദിക്കപ്പെട്ടു. ഖാല, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഹിയ ഖനാദീലും മുഅല്ലഖത്തുൻ ബിൽ അർശ്, അത് അർശിൽ ഇങ്ങനെ തൂക്കിയിടുന്ന ബൾബുകളാണ്. ഖനാദീൽ, അത് റാന്തൽ വിളക്കുകളാണ്. തുളീഉ ലി അഹ്ലിൽ ജന്ന, അത് സ്വർഗവാസികൾക്ക് വേണ്ടി സദാ നേരവും പ്രകാശാലങ്കൃതമാണ്, അത് പ്രകാശിതമാണ്. ലാ യുത്ഫഉ നൂറുഹ, അതിന്റെ പ്രകാശം ഒരു കാറ്റോ കോളോ കെടുത്തി കളയുന്നതല്ല, അത് കാലാകാലവും കത്തിക്കൊണ്ടിരിക്കുന്ന മഞ്ചരാതാണ്, അത് വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന വെള്ളിപ്രഭയുള്ള റാന്തലാണ്, അത് ഒരിക്കലും കെട്ടുപോകുന്നതല്ല. അതാണ് സ്വർഗക്കാരുടെ അവസ്ഥ. മാഫിൽ ജന്നത്തി ശജറത്തുൻ ഇല്ലാ സാഖുഹാ മിൻ ദഹബ്, അത് വർണ്ണിച്ചിട്ട് നബി തങ്ങളെ സ്വർഗത്തിലെ മരത്തെപ്പറ്റി സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ മരങ്ങളുടെയും വേരുകൾ സ്വർണമായിരിക്കും. സ്വർഗത്തിലെ ഒരു മരത്തിന്റെ പ്രത്യേകത, ആ മരത്തിന്റെ തണലിലൂടെ ഒരാൾ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ അവന് 100 വർഷം പിടിക്കും ആ മരത്തിന്റെ തണൽ കടിച്ചു കടക്കാൻ. മരത്തിന്റെ തണല് പാസ് ചെയ്യാൻ കവർ ചെയ്യാൻ 100 വർഷം പിടിക്കും. അത് ഒരു മരത്തിന്റെ അവസ്ഥയാണ്, സ്വർഗത്തിലെ ഒരു മരത്തിന്റെ അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലെ സ്വർഗം ഇങ്ങനെ വർണ്ണിക്കുന്നത് കേട്ട ഒരു സഹാബി വന്നാണ്ട് ചോദിക്കുന്നുണ്ട്, നബിയെ എനിക്ക് കുതിരയെ ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഒരുപാട് ആളുകൾ സുലഭമായി ഒട്ടകത്തെയും കോവർ കഴുതയെയും അവരുടെ വാഹനമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ വാഹനം കുതിരയാണ്, എന്റെ വാഹനം കുതിരയാണ്, കാർഷിക വൃത്തിയുടെ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് കുതിരപ്പുറത്താണ്, അതുകൊണ്ട് നബിയെ സ്വർഗത്തെ പറ്റി അങ്ങ് പറയുന്നത് കേട്ടപ്പോ എനിക്കൊരു പൂതി, അള്ളാഹു എങ്ങാനും എനിക്ക് സ്വർഗത്തിൽ പ്രവേശനം തന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന കുതിരയെ അവിടെ ലഭിക്കുമോ നബിയേ. കാല, ഇത് കേട്ട നബി തങ്ങൾ സഹാബിയോട് മറുപടി പറയുകയാണ്, ഇൻ ദഖൽതൽ ജന്ന, സഹോദര നീ സ്വർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഉതീത ബിഫറസിയാഖൂത്ത്, മാണിക്യം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഫറസ്, ഒരു കുതിരയെ നിനക്ക് അല്ലാഹു നൽകുന്നതാണ്. ലഹൂ ജനാഹാൻ, ആ കുതിരക്ക് വിശാലമായ 2 ചിറകുകൾ ഉണ്ടാകുന്നതാണ്. ഫഹ്മിൽ തഅലൈഹി, ആ കുതിരയുടെ പുറത്ത് നിന്നെ കയറ്റി വെക്കുന്നതാണ്. ഫുമ്മ ത്വാറബിക്, ആ കുതിര നിന്നെയും കൊണ്ട് പറക്കുന്നതാണ്. ഹൈഫു ശിഅത, ഇന്നാലിന്ന സ്ഥലത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അതിന്റെ ചിറകുകളെ മടക്കി
തലയ്ക്ക് പട്ടം പടർത്തി അത് ഇറങ്ങുന്ന ജാൻ ഇന്നാലിന്ന സ്ഥലത്തേക്ക് ഉയർന്ന് പറക്കണം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ കുതിര രണ്ട് ചിറകുകളുമായി നിന്നെയും കൊണ്ട് പറക്കുന്നതാൻ. ഇതിനാണ് സ്വർഗത്തിൽ വർണ്ണിച്ചതിനേക്കാൾ വർണ്ണിക്കാത്തതാണ് കൂടുതൽ. ശരിയാണ്, ഹദീസിൽ പോലും മുസ്തഫ നബി തങ്ങൾ പറഞ്ഞത് കുറവാണ്, പറയാത്തതാണ് കൂടുതൽ. എന്തിനാണ് ഉമ്മത്തിൽ നല്ല പ്രതീക്ഷയോടുകൂടെ തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക്, നോമ്പ് നോൽക്കുന്നവർക്ക്, ദുഹ പതിവാക്കുന്നവർക്ക്, ദിക്ര ചൊല്ലുന്നവർക്ക്, ഇസ്തിഗ്ഫാറിലായിട്ട് ജീവിതം തള്ളി നീക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് കാണാനുള്ളതാണ് എന്നുള്ള പ്രതീക്ഷ നബി തങ്ങൾ അതിനുവേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത്. സ്വർഗത്തിലെ കൃഷിയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ ഇനി അള്ളാഹുവേ തമ്പുരാനെ ഇവിടെ എനിക്ക് കൃഷി ചെയ്യാൻ ഉണ്ട്. ഏതെങ്കിലും ഒരാള് പടച്ച തമ്പുരാനോട് പറഞ്ഞാൽ അവൻ അള്ളാഹു വിത്ത് കൊടുക്കുന്നതാണ്, അവൻ അവന്റെ കൈ കൊണ്ട് വിത്തിനെ വിതറുന്നതാണ്, ആ വിത്ത് അവൻ തന്നെ വിതറും. അപ്പൊ എന്താകും, ആ വിത്തിൽ നിന്ന് മുളച്ച ധാന്യങ്ങൾ മലകൾ പർവ്വതങ്ങൾ കൂനകൂട്ടിക്കിടക്കുന്ന വലിയ വലിയ ഭീമാകാരമായ പർവ്വതങ്ങളെ പോലെ അവൻ കൊയ്തെടുത്ത കാർഷിക വൃത്തിയുടെ അനന്തര ഫലങ്ങൾ അവൻ തന്നെ കാണുകയാണ്. എല്ലാം സ്പോട്ടിൽ. അതാണ് സ്വർഗത്തിന്റെ പ്രത്യേകത. സന്താന ലബ്ധി പോലും അങ്ങനെയാണെന്ന് ഒരു സഹാബിയോട് നിവേദനങ്ങൾ പറഞ്ഞെന്താ, ഇദസ്തഹൽ മുഅ്മിനു അൽ വലദ ഫിൽ ജന്ന, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ സ്വർഗത്തിൽ സന്താന ലബ്ധി ആഗ്രഹിച്ചാൽ മക്കളെ വേണം, സന്താനം വേണം, സന്താനം വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും, കാന ഹംലുഹു വവളഹു ഫി സാഅതിൻ വാഹിദ, ഒരു നിമിഷം കൊണ്ട് അവന്റെ ഭാര്യ ഗർഭധാരണം നടത്തും, ആ നിമിഷം കൊണ്ട് തന്നെ അവന്റെ ഭാര്യ പ്രസവിക്കുകയും ചെയ്യും. ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗത്തിന്റെ പ്രത്യേകത. സ്വർഗത്തിൽ ഓരോ ആളുകളും പ്രവേശിക്കുന്നതിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫി ഖൽഖി ആദം, എല്ലാ ആളുകളുടെയും ശരീര പ്രകൃതി ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീര പ്രകൃതി ആയിരിക്കും. വഫി സൂറത്തി യൂസുഫ്, പുരുഷന്മാരുടെ മുഴുവൻ രൂപം. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യമായിരിക്കും. വഫി ഖൽബി അയ്യൂബ്, ലോകത്തെ ഏറ്റവും വലിയ ക്ഷമയുടെ പര്യായമായ സഹനത്തിന്റെ ഭാരാവാരമായ ഏറ്റവും വലിയ ഉൽക്കടമായ സ്ഥിരതയുടെ കടലായ അയ്യൂബ് നബിയുടെ മനസ്സായിരിക്കും. എല്ലാ ആളുകൾക്കും അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കുക. അതുകൊണ്ട് ലാ തബാഅല ബൈനഹും, സ്വർഗത്തിൽ കയറ്റപ്പെട്ട പ്രവേശനം നൽകപ്പെട്ട ആളുകൾക്കിടയിൽ ഒരിക്കലും പരസ്പര വിദ്വേഷങ്ങൾ ഉണ്ടാവുന്നതല്ല. കാരണം എന്താ, എല്ലാ പരീക്ഷണങ്ങളും ഒന്നിന് മുകളിൽ മറ്റൊന്നായി കുന്നുകൂടി വന്നപ്പോഴും അള്ളാഹുവേ നീയാണ് രോഗങ്ങളെ നൽകിയവൻ, നീയാണ് രോഗങ്ങളെ ശിഫയാക്കുന്നവൻ, ഞാൻ പരാതിപ്പെടുന്നില്ല തമ്പുരാനെ എന്ന് 80 വർഷം അസുഖബാധിതനായി കിടന്ന് തന്റെ സന്തത സഹചാരികളും സഹധർമ്മിണിമാരും തന്നെ ഇട്ടേച്ച് പോയപ്പോഴും പുഞ്ചിരി തൂക്കിയിട്ട് പരീക്ഷണങ്ങളിൽ പതറാതെ കിടന്ന മനുഷ്യനാണ് സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം. അതുകൊണ്ട് സ്വർഗത്തിലുള്ള ആളുകൾ, സ്വർഗത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല സ്വർഗം തരും. പ്രസംഗം ബ്രേക്കപ്പ് ആവും വിചാരിച്ചിട്ടാണ് നിന്ന് കുടിക്കുന്നത് കേട്ടോ, ഇത് ആരും റോൾ മോഡൽ ആക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയി, അതുകൊണ്ടാണ് വഫി ഖൽബി അയ്യൂബ്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൽബ് സ്വർഗത്തിൽ എല്ലാ ആളുകൾക്കും അല്ലാഹു നൽകപ്പെടും എന്നർത്ഥം. അതുപോലെ തന്നെ ഫി ഉംറി സലാസിം വസലാസീം, എല്ലാവരുടെയും പ്രായം 33, 33 വയസ്സിന്റെ ഉടമകളായിരിക്കും എല്ലാ ആളുകളും. അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി സ്വലം തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു, നബിയെ സ്വർഗത്തിലെ വസ്ത്രങ്ങളെ പറ്റി എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഖൽഖൻ തുഖ്ലഖ് അം നസ്ജൻ തുൻസജ്, ആരെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളതാണോ, അതോ അത് പ്രത്യേകമായിട്ട് ഇങ്ങനെ നെയ്തെടുക്കാറുണ്ടോ നബിയെ, ആരെങ്കിലും അത് നെയ്തുണ്ടാക്കുകയാണോ എന്ന് പുണ്യ നബിയോട് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, മിനിസ്തബറഖ്, അത് പട്ടിനാൽ, പച്ച പട്ടിനാൽ നിർമ്മിതമാണ്, അതും നിങ്ങൾക്ക് വേണ്ടി സജ്ജമാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിലെ പുഴകളുടെ പ്രത്യേകത. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് 4 തരം പുഴകൾ,
സൈഹാൻ ജൈഹാൻ അത് രണ്ടും വെള്ളത്തിന്റേതാണ്. ദിജ്ല ഫുറാത് ഫിഹ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിനിൻ കലർപ്പില്ലാത്ത നല്ല പ്യുർ വാട്ടർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ പ്രത്യേകത തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് ഗൈരി ആസിൻ എന്ന് പറഞ്ഞുകൊടുത്ത് ആ പുഴയുടെ ഓളപ്പരപ്പുകൾക്ക് മുകളിൽ നിന്നൊരാൾ നോക്കിക്കഴിഞ്ഞാൽ ആ പുഴകളുടെ താഴെയുള്ള മരതകക്കല്ലുകൾ, സാധാരണ കല്ലുകളല്ല, മാണിക്യക്കല്ലുകൾ, ആ മാണിക്യക്കല്ലുകളെ കാണാൻ സാധിക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ബക്കറ്റുമായിട്ട് നമ്മളെ സംഘാടകർ നിങ്ങളെ സമീപിക്കുന്നുണ്ട്. എല്ലാവരും വളരെ ഉദാരമായിട്ട് സംഭാവന കൊടുക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. സലാത്ത് വാർഷികാണ്. അള്ളാഹു കൊടുക്കുന്ന കൈകൾക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വൻഹാറും മിൻ ലബൻ അതുപോലെ തന്നെ പാലിന്റെ പുഴയാണ്. പാലിന്റെ പുഴ എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ പോലെ ഒരു പാലാറ് അള്ളാഹു സ്വർഗത്തിൽ പടക്കുന്നതാണ്. അതിന്റെ രുചി ഒരു ഘട്ടത്തിലും വ്യത്യാസപ്പെടുന്നതല്ല, അത് പകർച്ചയായി പോകുന്നതും അല്ല. മുഴുവൻ പാല്, മുഴുവൻ പാല്, അത് പാലിനായിട്ടുള്ള നദിയാണ്. അൻഹാറും മിൻ ഖംറ് ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്ന ആളുകൾക്ക് നല്ല ആനന്ദം കൊടുക്കുന്ന കള്ളാറ്, കള്ളുകൊണ്ട് നിർമ്മിക്കപ്പെട്ട പുഴ. അൻഹാറും മിൻ അസൽ തേനുകൊണ്ട് നിർമ്മിക്കപ്പെട്ട പുഴകൾ. ഇങ്ങനെ അള്ളാഹു വ്യത്യസ്ത അനുഭൂതികളാണ് സ്വർഗത്തിൽ നൽകിയിരിക്കുന്നത് എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു അതിലൊക്കെ കൂടാനും കാണാനൊക്കെ ഉള്ള ഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്കും ഒക്കെ നൽകുമാറാവട്ടെ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സ്വർഗം വർണ്ണിച്ചു കൊടുത്തു. മുസ്തഫ നബി തങ്ങൾക്ക് സ്വർഗം നേരിൽ കാണിച്ചു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല സ്വർഗം ഇങ്ങനെ വർണ്ണിച്ചപ്പോ പരിശുദ്ധ പ്രവാചകനായ മൂസ അലൈഹി സ്വലാം അല്ലാഹുവിനോട് ചോദിച്ചതാണ്, സ്വർഗത്തിൽ പ്രവേശനം കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പ്രതിഫലം കിട്ടുന്ന മനുഷ്യനാരാണ്, ഏറ്റവും താഴ്ന്ന സ്ഥാനത്തുള്ള ആളാരാണ് തമ്പുരാനെ, അതൊരു മനുഷ്യനാണ് സ്വർഗത്തിലേക്ക് കയറ്റാൻ യോഗ്യതയുള്ള മുഴുവൻ ആളുകളെയും സ്വർഗത്തേക്ക് കയറ്റിയ ശേഷം, സ്വർഗത്തിലേക്ക് പ്രവേശനത്തിന് യോഗ്യതയുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു തആല സ്വർഗത്തിലേക്ക് അഡ്മിഷൻ കൊടുത്തതിനു ശേഷം അവസാനം ഒരു ചെറിയ യോഗ്യതയുടെ കച്ചിത്തുരുമ്പ് വെച്ചുകാണ്ട് നിരങ്ങി 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 ഏറ്റവും ലാസ്റ്റ് സ്വർഗത്തേക്ക് കയറുന്ന മനുഷ്യനാണ്. എന്നിട്ട് അവനുള്ള പ്രതിഫലം, അവനുള്ള പ്രത്യേകത, സ്വർഗത്തിലെ ഏറ്റവും ചെറിയ അനുഭൂതിയാണ് അവനുണ്ടാവുക. ഏതാണ് ആ അനുഭൂതി? യുഖാലു ലഹു, അവനോട് അല്ലാഹു ചോദിക്കും അത്രേ, അചർല്ലാ അൻ യകൂന ലക മിസ്ലു മുൽക്കി മലികിൻ മിൻ മുലൂകി ദുനിയാ, ഈ ലോകത്തെ മുഴുവൻ പടച്ച രാജാവിനുണ്ടായിരുന്ന പ്രത്യേകതകൾ, ഈ ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ഭൂമി മുഴുവൻ ആ രാജാവിൻ്റെതാണ്. ആ രാജാവിനുള്ള അധികാരങ്ങൾ മുഴുവൻ എന്തൊക്കെയാണോ അതുപോലുള്ള മുഴുവൻ അധികാരവും ഞാൻ നിനക്ക് ഈ സ്വർഗത്തിൽ തരാം. അതാണ് സ്വർഗത്തിലെ ഏറ്റവും ചെറിയ അനുഭൂതി എന്ന് മൂസ നബിയോട് പരിശുദ്ധനായ തമ്പുരാൻ. നമ്മളിങ്ങനെ ആലോചിക്കണം, കടൽ ഇതിനകത്ത് പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇതിനകത്ത് പെട്ടതാണ്, രത്നങ്ങൾ ഇതിനകത്ത് പെട്ടതാണ്, സൈന്യങ്ങൾ, കരസേന, നാവികസേന, വ്യോമസേന ഒക്കെ ഭൂമി ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിന്റെ അധീശാധിപത്യത്തിൽ പെട്ടതാണ്. ഇതൊക്കെ പാടുള്ളൊരു അനുഭൂതിയാണ് ഒരാൾക്ക് കൊടുക്കുന്നത് എങ്കിൽ അള്ളാഹുവേ സ്വർഗക്കാരിൽ ഏറ്റവും വലിയ അഫ്ളരായ ആളാരാണ്. അപ്പൊ പറഞ്ഞു അതൊരു മനുഷ്യനാണ്. സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ അനുഭൂതി കിട്ടുന്ന ആളാരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ഒരു മനുഷ്യനാണ്. അള്ളാഹുവിന്റെ മുഖത്തേക്ക് അവൻ നോക്കും, ലിഖാ അവന് ലിഖാ ഉള്ളയുണ്ടാകും എല്ലാ ദിവസവും. അവൻ അനുഭവിക്കുന്ന മറ്റ് അനുഭൂതികളുടെ പുറമെ എക്സ്ട്രാ എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം അള്ളാഹുവായിട്ട് നേരിൽ കാണാൻ അവന് ഭാഗ്യം ലഭിക്കും. നമുക്കിപ്പോഴും മനസ്സിലാകണില്ല, ഞാൻ ഈ ഹദീസ് പറയുമ്പോഴും നമ്മളിൽ പലരും ഈ പറഞ്ഞ രണ്ടാമത്തെ സാധനം ആദ്യത്തേതും ആദ്യം പറഞ്ഞ സാധനം രണ്ടാമത്തേതും ആക്കിക്കൂടെ എന്നൊക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും. അത് നമുക്ക് ലിഖാവുള്ള എന്താണെന്ന് ബോധ്യപ്പെടായിട്ടാണ്. അത് പറഞ്ഞ റബ്ബിന്റെ കുഴപ്പമല്ല, അത് മനസ്സിലാക്കിയ നമ്മളെ കുഴപ്പമാണ്. എന്താണ് അള്ളാഹിന്റെ ലിഖാകുന്നത്?
ഒരു മനുഷ്യന്റെ സിരകൾ മുഴുവൻ ഉണരുന്ന അല്ലാഹുവിന്റെ ലിഖായിൽ, ലിഖാഉല്ലാഹ് അല്ലാഹുവിന്റെ ലിഖാ ആണ്, അതാണ് അഅദതു ലിഇബാദി അൽമുഅ്മിനീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത്. ഈ അനുഭൂതിയാണ് എന്റെ അടിമകൾക്ക് ഞാൻ കൊടുക്കുക എന്ന് പരിശുദ്ധ തമ്പുരാൻ. നമ്മളെ ദുനിയാവ് എന്തിനുള്ളതാണ്? ഈ ദുനിയാവിനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, എത്ര ആൾക്കാർ മരിച്ചുപോയി റബ്ബേ. നമ്മളൊക്കെ ഇങ്ങനെ സലാം പറ സലാം അലൈക്കും യാദാ റഹോമി മുഅ്മിനീൻ, ഓരോ ഖബർസ്ഥാൻ കാണുമ്പോഴും ഓരോ പള്ളിക്കാട് കാണുമ്പോഴും നമ്മൾ പറയാണ് അസ്സലാം അലൈക്കും യാദാ റഹോമി മുഅ്മിനീൻ വഇന്ന ഇൻഷാ അല്ലാഹു ബികും ദാഹിഖൂൻ. അപ്പൊ നമ്മളവരോട് പറയും ഞങ്ങൾ നിങ്ങളെ കൂടെ കൂടാനുള്ളട്ടോ. എത്ര ആളുകളാണ് പോയി കിടന്നത്, എത്ര ആളുകളാണ് പോയി വിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ സത്രത്തിൽ, ഈ വഴിയമ്പലത്തിൽ പാന്തരായ പതികരായ വഴിപോക്കനായ വർണ്ണങ്ങളെ കാണാൻ കടന്നു വന്ന ഏതോ ഒരു നാടകം കാണുന്ന കാണിയ പോലെ, ലൈഫ് ഈസ് എ ഡ്രാമ, ജീവിതം എന്ന് പറയുന്നത് ഒരു നാടകമാണ്. ആ നാടകമാകുന്ന ക്രീഡ, ആ നാടകമാകുന്ന ലീല, ആ നാടകമാകുന്ന വിലാസം, ആ നാടകമാകുന്ന ഒരു ഗെയിം, ആ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാണിയാണ് നാം. ഏതോ ഒരു ഗാലറിയിൽ ഇരുന്ന് ഡ്രാമ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു നിരീക്ഷകനാണ് നാം. ഈ വർണ്ണം തീരുന്നതാൻ, ഈ സീനം അറിയുന്നതാൻ, കഥാപാത്രങ്ങൾ വിട പറയുന്നതാൻ, കണ്ടുകൊണ്ടിരിക്കുന്ന കാണിയും മണ്ണോട് ചേരുന്നതാൻ. ആഹാരമിച്ചു ചെറുലൂതകൾ അശ്വനിന്റെ ദേഹത്തിലേക്ക് ചരമാഭരണം ദുകൂലം, നീഹാർദ്രയായുടനുശസ്സുമണിഞ്ഞു നിന്മേൽ നീഹാരശീകര മനോഹര മന്ദ്യഹാരം, കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞുമാശു മണ്ണാകുമി മലരു വിസ്തൃതമാകുമിപ്പോൾ, എണ്ണീടുകാർക്കുമിതു താൻ ഗതി സാധ്യമെന്തു, കണ്ണീരിനാൽ അവനി വാഴ്വു കിനാവു കഷ്ടം എന്ന് പണ്ട് വീണുപോയ പൂവിനോട് കുമാരനശം പാടി. ആ പാട്ടിന് നമ്മൾ വീണ പൂവ് എന്ന് പേരും കൊടുത്തു. കണ്ണേ മടങ്ങുക എന്ന അദ്ദേഹം അവസാനം പറഞ്ഞു നമ്മളോടാ, പൂവ് മാത്രല്ല വീണു പോകാനുള്ളത്. മാതാവാകുന്ന സസ്യത്തിന്റെ മടിത്തട്ടിൽ നിന്ന് ആമ്പൽ പൂവ് പ്രഭതൂകി രാജകുമാരിയെ പോലെ നിന്നിരുന്ന അല്ലേ. ശ്രീഭൂവിൽ അസ്ഥിര അസംശയം ഇന്നു നിന്റെ യാഭൂതിയെങ്ങു പുനരങ്ങു കിടപ്പിതോർത്താൽ, ലാളിച്ചു പറ്റല തകൻ പൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ, ആലോല വായു ചെറു തൊട്ടിലു മാട്ടി താരാട്ടാലാപമാർന്നു മലരേതര മർമരങ്ങൾ, ബാലത്തഴും പുതിനിലാവിലലം കുളിച്ചും ബാലാതപത്തിൽ വിളയാടിയുമാടലന്യേ, ഈ ലീല പൂണ്ടിളയ മൊട്ടുകളോടു ചേർന്നു ബാലത്വമങ്ങിനെ കടിച്ചതു നാളിൽ നാളിൽ. ഇത്രയാണ് അദ്ദേഹം പൂവിനെ പറ്റി വർണ്ണിച്ചു പോയത്. ആ പൂവാണ് ഇവിടെ പറഞ്ഞു പോയത്. അതുകൊണ്ട് മരിച്ചുപോയ പൂവിനെ പോലെ നമ്മളും മരിച്ചു പോവാനുള്ളവരാണ്. പൂവിനെ ഞെട്ടറ്റ് മാതാവിന്റെ മടിത്തട്ടിൽ നിന്ന് ഭൂമിയിൽ വീണിട്ട് പെടഞ്ഞു മരിച്ചുപോയ പൂവിനെ നോക്കുന്ന മനുഷ്യന്റെ കണ്ണേ കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമി മലരു വിസ്തൃതമാകുമിപ്പോൾ, എണ്ണീടുകാർക്കും ഇതു താൻ ഗതി സാധ്യമെന്തു. അതുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെയും അവസ്ഥ ഇത് തന്നെയാണ്. കണ്ണീരിനായി അവനി വാഴ്വു കിനാവു കഷ്ടം. അതുകൊണ്ട് നമ്മളുടെ കിനാവും കഷ്ടമാണ്. നമ്മളും ലോകത്തോട് വിട പറയാനിരിക്കുന്നവരാണ്.